ഹല്ലേലൂയ്യ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ഭവനം പണിയുന്നതിന്റെ ചിന്തയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിച്ചു പരസ്പരം കാണുവാൻ. നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്ന വിഷയം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, എഫേസ് ലേഖനം 2:22 വാക്യത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ ഉള്ളിൽ ദൈവത്തിനൊരു വീട് പണിയ ദൈവത്തിനൊരു വീട് പണിയ നമുക്ക് ഓരോരുത്തരും നമ്മൾ നമ്മുടെ എല്ലാ സ്വപ്നമാണല്ലേ, ഭൂമിയിൽ നമുക്കായിട്ടൊരു വീട് പണിയാ. എന്നാൽ ദൈവത്തിന്റെ സ്വപ്നം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ഉള്ളിൽ ദൈവത്തിനൊരു വീട് പണിയ. അപ്പൊ നാം ഓരോരുത്തരും ആരാ? നാം ഓരോരുത്തരും ദൈവം വെച്ചിരിക്കുന്ന ലാൻഡ് ഓണേഴ്സ് ആണ്. ദൈവം വീട് പണിയുന്നത് ദൈവം നമുക്ക് തന്ന സ്ഥലത്താണ്, മക്കൾ കൊടുത്ത സ്ഥലത്താണ്. എന്തിനാണ് മക്കളോടുകൂടെ താമസിക്കാൻ? അപ്പൊ നമ്മളുടെ ഉള്ളിലാണ് ദൈവം വീട് പണിയുന്നത്. ലാൻഡ് നമ്മുടെ കയ്യിലായിരിക്കണേ. പിന്നെ മാത്രമല്ല, നമ്മൾ അതിന്റെ സബ് കോൺട്രാക്ടേഴ്സും കൂടെയാണ്. അപ്പൊ രണ്ട് രീതിയിൽ നമുക്കവിടെ പാർട്ടുണ്ട്. ഒന്ന് ലാൻഡ് ഓണേഴ്സാണ്, രണ്ട് സബ് കോൺട്രാക്ടേഴ്സാണ്. നമ്മുടെ ഉള്ളിൽ മാത്രമല്ല, മറ്റുള്ളവന്റെ ഉള്ളിലും പണിയുവാനായിട്ട് നമ്മളെ സഹായിക്കണം. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് എഫേസ്യ ലേഖനം നമ്മുടെ കീ വാക്യം 2:22 അതിന്റെ 22 വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാം. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. അപ്പൊ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകട്ടെ, ദൈവം താമസിക്കുവാനായിട്ട്, ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ ആരുടെ ഉള്ളിൽ? വിശുദ്ധന്മാരുടെ ഉള്ളിൽ ഒരു പണി നടക്കുകയാണ്. ഇനി ഈ പണി വളരെ പ്രാധാന്യമുള്ള ഒരു പണിയാണ്. ഇത് ഈ പണിയിൽ ദൈവത്തിന്റെ ഭവനമായി നമുക്ക് മാറാൻ കഴിയില്ലെങ്കിൽ വലിയ അപകടം. കാരണം ദൈവത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മളിലൂടെ ഭൂമിയിൽ നടക്കണം. അങ്ങനെ ഭൂമി ദൈവരാജ്യമായി മാറണം. ഭൂമി ദൈവരാജ്യമായി മാറണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിൽ നമ്മൾ ദൈവരാജ്യമായി മാറണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തില് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് നാം ഓരോരുത്തരും പണിക്കാരാണ്, ദൈവത്തിന് വീട് പണിയുകയാണ്. പക്ഷേ ഈ പണിയില് നമ്മൾ സഹകരിക്കുന്നുണ്ടോ, നമ്മൾ പണിയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ പണിയുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനം പറയുന്നു, സാധാരണഗതിയിൽ നല്ലൊരു വകുപ്പ് വിശ്വാസിക്ക് ആകപ്പാട് അറിയാവുന്നത് എന്താ അറിയാന്ന്? ആരാധിക്കണം, ആരാധിക്കണം, ആരാധന വേണം. 24 മണിക്കൂർ ഹൃദയത്തിൽ ആരാധിച്ചാണ്. എന്നാ ഇതിന് ഇന്ന് അതിനെ കുറിച്ചല്ല പറയുന്നത്. നാം ഓരോരുത്തരും എങ്ങനെ പണിയുന്നു എന്ന് അവനവൻ നോക്കിക്കൊള്ളട്ടെ, എങ്ങനെ പണിയുന്നു എന്ന് അവനവൻ നോക്കിക്കൊള്ളട്ടെ. ഹല്ലേലൂയ, വളരെ പ്രാധാന്യമുള്ള കാര്യമാ. എങ്ങനെ പണിയുന്നു എന്ന് അവനവൻ നോക്കട്ടെ. നമുക്ക് ഇതുമായുള്ള ബന്ധത്തില് 1 കൊരിന്ത്യർ 3 അതിന്റെ 10 വാക്യത്തിൽ തൊട്ടിട്ട് നമുക്ക് അതിന് ചുറ്റുപാട് ഒന്ന് 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 നടക്കാം. എന്തോ സംഭവം നോക്കണേ. അവിടെ 10 വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കി കൊള്ളട്ടെ. ഭാര്യ എങ്ങനെ പണിയുന്നു എന്ന് ഭർത്താവ് നോക്കാനല്ല പറഞ്ഞ്, ഭർത്താവ് എങ്ങനെ പണിയുന്നു എന്ന് ഭാര്യ നോക്കാനല്ല പറഞ്ഞ്, അവര് എങ്ങനെ പണിയുന്നു എന്ന് നോക്കാനല്ല നമ്മളോട് പറഞ്ഞേ.
അവനവൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തർക്കും കേൾക്കട്ടെ, ഓരോരുത്തരും കേൾക്കട്ടെ. അപ്പൊ അവനവൻ പണിയുന്ന അവനവൻ നോക്കണം. ഭാര്യ പണിതതിന്റെ റിസൾട്ട് ഭാര്യ അനുഭവിക്കും, ഭർത്താവ് പണിതതിന്റെ ഭർത്താവ് അനുഭവിക്കും, കുഞ്ഞുങ്ങൾ പണിതതിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കും. ഓരോരുത്തരും എങ്ങനെ പണിയുന്നു എന്ന് അവനവൻ നോക്കിക്കോട്ടെ. അപ്പൊ നാം ഒരു പണിയിലാണല്ലേ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ സ്തുതിച്ചോണ്ടിരുന്നാ മതി, അങ്ങനെയല്ല. നാം പണിയിലാ, പണിയില്. ഹല്ലേലൂയ. അവൻ ഓരോരുത്തരും പണിയിലാണ്. അപ്പോ ദൈവത്തിന്റെ വചനം പറയുന്നത് ഓരോരുത്തരും എങ്ങനെയാണ് പണിയുന്നതെന്ന് അവനവൻ തന്നെ നോക്കിക്കൊള്ളട്ടെ. ഇനി എന്താണോ ഈ പണി, എന്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ദൈവം വീടുണ്ടാക്കുക, ദൈവത്തിന് താമസിക്കാൻ ദൈവം വീടുണ്ടാക്കുക. നമ്മള് ദൈവത്തോട് ചേർന്നുള്ള പണിക്കാരാണ്. അതിന്റെ ഒമ്പതാം വാക്യം വായിക്കുമ്പോ അറിയാം, പലരും ചിന്തിക്കുന്നത് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ ബ്രദറെ, ആരാധിച്ചാ മതി, സ്തുതിച്ചാ മതി. ബൈബിളിലേക്ക് വാ. ദൈവം ഒരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു പ്രൊജക്ട് ചെയ്യുകയാ. കർത്താവ് യേശു പറയുന്നു, എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം ദൈവം ഒരു പ്രൊജക്ട് ചെയ്യുക. അന്നേരം യേശു പറയുന്നു, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. പ്രവർത്തിക്കാത്ത വ്യക്തികൾ എന്ന് പറയുന്നത് കർത്താവിന്റെ മനസ്സില്ലാത്ത മനുഷ്യൻ. ശ്രദ്ധിച്ചേ, അവിടെ ദൈവത്തിന്റെ വചനം 3:9 പറയാണ്, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. അപ്പോ നമ്മൾ കൂടെ വേല ചെയ്യുന്ന ആള് ചെറിയ കമ്പനിയിലൊന്നും അല്ല നമ്മള് വേല ചെയ്യണ, വലിയ കമ്പനിയിലാ, യൂണിവേഴ്സിലെ ഏറ്റവും വലിയ കമ്പനിയിലാ. അവിടുത്തെ ദാ ഉടയവൻ തന്നെ ചേർന്നങ്ങ പണി, പണിയുടെ മുമ്പിൽ നിൽക്കുക. ഓണർ തന്നെ പണിയുടെ മുമ്പിൽ അങ്ങ് നിൽക്കുക. ചിലയിടത്തൊക്കെ കണ്ട വലിയ സ്ഥാപനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മുതലാളിയെ തിരിച്ചറിയത്തില്ല. കാരണം ഈ മുതലാളി, ഈ മുതലാളി സ്റ്റൈൽ, മുതലാളി തൊഴിലാളികളുടെ കൂടെ തന്നെ അങ്ങ് ഇറങ്ങി അങ്ങ് പണിയും. പിന്നെ ആളെ മനസ്സിലാകത്തില്ല സംഭവകാരാണ്. ഇതാ ഇവിടെ പറയാണ്, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്, ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. ഇനി എന്നിട്ട് പറയാണ്, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. ദൈവം വീടുപണിയാണ്, ദൈവം വീടുപണിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഗൃഹനിർമ്മാണമാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ താമസിക്കാൻ വേണ്ടി വീടുപണിയാണെന്ന്, വീടുപണിയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. അപ്പൊ ദൈവത്തിന് വേണ്ടി ഗൃഹം നിർമ്മിക്കുവാൻ, ദൈവത്തിന് വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും വീടുപണിയുവാൻ ഉള്ള പ്രൊജക്ട് മാനേജറായിട്ട് ദൈവം നിയമിച്ചത് ദൈവത്തിന്റെ ആത്മാവിനെയാണ്. പ്രൊജക്ട് മാനേജർ. ഇതുകൊണ്ട് ദൈവത്തിന്റെ ഞാൻ പറഞ്ഞത് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. ഹല്ലേലൂയ. നമ്മള് ഓരോ വ്യക്തി വ്യക്തികളായിട്ട് ദൈവത്തിന്റെ ആലയമ സഭ കളക്റ്റീവായിട്ടും ദൈവത്തിന്റെ ആലയമ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദൈവത്തിന്റെ ഗൃഹനിർമ്മാണമാണ്, ഗോഡ്സ് ബിൽഡിംഗ്. അപ്പോ എവിടത്തെ പണിക്കാരാണ് നമ്മൾ? ദൈവത്തിന്റെ ഗൃഹനിർമ്മാണത്തിന്റെ പണിക്കാരാണ് നമ്മൾ. ഈ ഒരു ബോധം ആദ്യം ഉണ്ടാകണം. ഹല്ലേലൂയ. ഈ ബോധം ആദ്യം ഉണ്ടാകണം. ഓ ലോർഡ്, ഐ ലവ് യു. അപ്പോ ഈ പ്രൊജക്റ്റൊക്കെ, ദൈവത്തിന്റെ ഈ പ്രൊജക്റ്റൊക്കെ ക്യാൻസൽ ചെയ്യുന്ന പിശാചിന്റെ പദ്ധതിയിൽ വീണുപോകരുത്. ഇന്ന് ജനത്തിന് ഈ പദ്ധതി ഒന്നും അറിയത്തില്ല. ഇങ്ങനെ ഒരു പ്രൊജക്ട് ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടുത്തെ പണിക്കാരാണ്. നമ്മൾ പണിയുമ്പോൾ ഓരോരുത്തരും പണിയുന്നത് എങ്ങനെയെന്ന് അവനവൻ തന്നെ നോക്കിക്കൊള്ളണം എന്നൊക്കെ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പകരം ആകപ്പെട്ട ഒറ്റ ഒറ്റ ടീച്ചിങ്ങിൽ ഇതെല്ലാം ക്യാൻസൽ ചെയ്യുന്നു. ഒറ്റ ടീച്ചിങ്ങിൽ ഇതെല്ലാം ക്യാൻസൽ ചെയ്യുന്നു. അങ്ങനെ ആകരുത്. നമ്മൾ ഇതിനെ മുറുകെ പിടിച്ച് കർത്താവ് യേശു എന്താണോ പറഞ്ഞത് അതിൽ മുറുകെ പിടിച്ചു പോകണം. അതിൽ മുറുകെ പിടിച്ചു ദൈവത്തിന്റെ പ്രൊജക്റ്റിൽ മുന്നോട്ടേക്ക് പോകണം. ഹല്ലേലൂയ. ഒരു നല്ലത് കൊണ്ടും റൈറ്റിനെ ക്യാൻസൽ ചെയ്യരുത്. നാം യേശുവിനെ ആരാധിക്കുന്നു, അത് നല്ലതാ. പക്ഷെ അതുകൊണ്ട് യേശു പറഞ്ഞ ഭാഷയെ, ഭാഷണത്തെ ക്യാൻസൽ ചെയ്യരുത്. ദൈവത്തിന്റെ പ്രൊജക്റ്റിനെ ക്യാൻസൽ ചെയ്യരുത്. അതിനുള്ള വ്യവസ്ഥകൾ നമുക്കില്ല. അപ്പോ ഓരോരുത്തരും എങ്ങനെ പണിയുന്നു എന്ന് അവനവൻ നോക്കിക്കൊള്ളട്ടെ. എങ്ങനെ പണിയുന്നു? കാരണം എന്താ,
അതിന്റെ റിസൾട്ട് അവനവൻ തന്നെ അനുഭവിക്കണം. അതിന്റെ റിസൾട്ട് അനുഭവം തന്നെ അവനവൻ തന്നെ അനുഭവിക്കണം. കാരണം തൊട്ട് താഴെ പറയുന്നു, ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. അതായത് മര്യാദയ്ക്ക് വേണമെന്നില്ലെങ്കിൽ കുഞ്ഞെ നീ നിന്നെ തന്നെ വഞ്ചിക്കുകയാണ്, നിന്നെ തന്നെ വഞ്ചിക്കുകയാണ്. കാരണം നമ്മളുടെ അകത്തുള്ള ഭവനത്തിൽ ദൈവം വസിക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത ഫേസ് ഇല്ല, അടുത്ത ഫേസിലെ ലൈഫ് ഇല്ല. അടുത്ത ഫേസിലെ ലൈഫ് എന്ന് പറയുന്നത് ദൈവം മനുഷ്യനിലൂടെ ഈ ലോകത്ത് വെളിപ്പെടുന്നതാ. അവിടെ അവസാനിക്കുന്നത് അതിന്റെ താഴേക്ക് വരുമ്പോ അതിന്റെ 17 വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, അതിന്റെ 18 പറയാണ്, ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. നമ്മളോട് പറയാണ് നിങ്ങൾ ആരും നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ വഞ്ചിക്കാൻ പറ്റും, വേറെ ആരെയല്ലോ വഞ്ചിക്കണം. ചില ബിസിനസ്സുകാരോട് പറഞ്ഞിട്ടുള്ള കാര്യം, ബ്രദറെ അയാൾ എന്നെ വഞ്ചിച്ചിട്ട് പോയി, ആ പാർട്ട്ണർ എന്നെ വഞ്ചിച്ചിട്ട് പോയി, ആ മുങ്ങി അവനെന്നെ വഞ്ചിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ കേൾക്കുവാനായിട്ട് ഇത്ര വമ്പൻ ഒരു എമൗണ്ട് വഞ്ചിച്ചുകൊണ്ട് അയാൾ പോയി. അത് ഇടക്കിടക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഹല്ലേലൂയ. അവിടെ നിന്ന് ഇവിടെ നോക്കി എല്ലാ സാധനങ്ങളും മേടിക്കും. മേടിച്ചിട്ട് അതിനെല്ലാം PDC പോസിറ്റീവ് ചെക്കോ LP ഒക്കെ കൊടുക്കും. അതിനെല്ലാം മേടിച്ചിട്ട് 100% ഒരു എമൗണ്ട് ആണെങ്കിൽ അത് ഉടനെ തന്നെ 90-90 അത് എല്ലാവർക്കും ക്യാഷിന് കൊടുക്കും. അതെല്ലാം കൂടി കളക്ട് ചെയ്യും, എന്നിട്ട് ഒറ്റ പോക്കാം. അപ്പൊ അവിടെ ഉള്ളവർ പറയുന്നു, അയാൾ ഞങ്ങളെ വഞ്ചിച്ചു. അത് ഒരാൾ വേറൊരാളെ വഞ്ചിക്കുകയില്ല. ദൈവത്തിന് വേണം പറയുന്നത് അവനവനെ തന്നെ വഞ്ചിക്കരുത്. എന്താണ് അതിന്റെ വിഷയം? തൊട്ടുമൂല എഴുതിയിരിക്കുകയാണ്, എപ്പോഴാ വഞ്ചിക്കുന്നേ? ഈ ആലയം പണിയിൽ കൃത്രിമം കാണിച്ച വഞ്ചിക്കുക. ഈ ആലയം പണിയിൽ കൃത്രിമം കാണിക്കരുത്. കാരണം ഈ ആലയത്തിൽ താമസിക്കാൻ പോകുന്ന ഒരു ചാക്കോച്ചനോ ഒരു ഡേവിഡോ ഒരു മറിയാമയോ അല്ല. ഈ ആലയത്തിൽ താമസിക്കാൻ പോകുന്നത് വിശുദ്ധിയിൽ വിശുദ്ധനായ അല്ലെങ്കിൽ അതിപരിശുദ്ധനായ ദൈവമാണ് ഇതിൽ താമസിക്കാൻ പോകുന്നത്. അപ്പോ അതിപരിശുദ്ധനായ ദൈവം താമസിക്കാൻ പോകുന്ന മണ്ഡലം അതിപരിശുദ്ധമായിരിക്കണം, ഹോളി ആയിരിക്കണം, ഹോളി. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയാണ്, ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, ആരും ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കരുത്. അതിന്റെ പരിശുദ്ധി നഷ്ടപ്പെടാതെ നശിക്കും, നശിപ്പിക്കരുത്. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. അതിനർത്ഥം നമ്മളുടെ ഉള്ളിലെ ദൈവത്തിന്റെ ആലയത്തെ ഒരു കാപട്യ ആലയമാക്കി മാറ്റരുതെന്ന്. അകത്തൊന്നും പുറത്ത് വേറൊന്നും തലത്തിലാകരുത്. ദൈവമാണ് വസിക്കേണ്ടത്, ദൈവത്തിനാണ് ഞാൻ വീട് പണിയുന്നത്, ദൈവത്തിന്റെ ആത്മാവോട് ചേർന്നാണ് പണിയുന്നുള്ള ബോധം അകത്ത് വേണം. കാപട്യം പാടില്ല, അശുദ്ധി പാടില്ല, പാപം പാടില്ല. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് ആരും വഞ്ചിക്കരുതെന്ന് പറഞ്ഞിട്ട് അതിന് മുകളിൽ എഴുതിയിരിക്കുക, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. എന്നിട്ട് പറയാണ്, ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണ്. അപ്പൊ ദൈവത്തിനൊരു വീടുണ്ടാക്കുമ്പോ നമ്മുടെ അകവും വിശുദ്ധമായിരിക്കണം. മനസ്സിലായോ? നിങ്ങളും അങ്ങനെ തന്നെ. അതല്ലെങ്കിലോ നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുക. നിങ്ങളെ തന്നെ വഞ്ചിക്കുക. പാപമൊന്നും കുഴപ്പമില്ല, വെറുതെ ഈ ലോകത്ത് പാപം ചെയ്യാതെയൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്റെ സഹോദര? നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. പിന്നെ യേശുവിന്റെ രക്തമൊക്കെ ഉണ്ടല്ലോ. ആരും തന്നെത്താ വഞ്ചിക്കരുതേ, തന്നെത്താ വഞ്ചിക്കരുതേ. ഹല്ലേലൂയ. ദൈവം ഹോളി, ഗോഡ് ഈസ് ഹോളി. ദൈവം പരിശുദ്ധനാണ്. അതുകൊണ്ട് ദൈവം പരിശുദ്ധമായിടത്തെ വസിക്കൂ. അശുദ്ധി വന്നാൽ എന്ത് പറ്റും? ആദത്തെ അവയ്ക്ക് എന്നാ പറ്റി? അവരോടുകൂടെ താമസിക്കാൻ ദൈവം തയ്യാറായില്ല. ദൈവം അവരെ അടക്കി വിട്ടു. ഔട്ട്. ആരും തന്നെ താൻ വഞ്ചിക്കരുത്. പിശാചിന്റെ സന്ദേശം കേട്ട് നിങ്ങൾ ദൈവത്തെ പോലെയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു സംഭവം ഇല്ലാതിരിപ്പാൻ നമുക്ക് എപ്പോഴും വേണ്ടത് സ്വർഗീയമായ പണിയായുധങ്ങൾ വേണം. സ്വർഗീയമായ പണിയായുധങ്ങൾ പലരും ഒരിക്കൽ ആരോ വീട്ടിൽ വരികയോ ഓഫീസിൽ വരികയോ എന്തോ ചെയ്തപ്പോ അയാളോട് ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയാ, പിന്നെ നിങ്ങൾ എന്നാ പണിയാനാ വന്നേ? ഏതോ ഒരു പണിക്ക് വേണ്ടി വന്നതാ. പണിക്ക് വേണ്ടി വന്നിട്ട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, ഒരു ടൂള് ചോദിച്ചു.
ടൂൾസിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു സ്റ്റാർ സ്ക്രൂഡ്രൈവർ ഉണ്ടോ, ഓ അപ്പൊ അത് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോ അദ്ദേഹം ഉടനെ ചോദിച്ചു, ഒരു ചുറ്റിക ഉണ്ടോ, ഒരു ചുറ്റിക. അത് കൊടുത്തു കഴിഞ്ഞപ്പോ അദ്ദേഹം വേറെ ചോദിച്ചു, വേറൊരു ടൂൾ ഉണ്ട്, ഇന്നൊരു ടൂൾ ഉണ്ടോ. അപ്പോ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾ പിന്നെ എന്നാ പണിയാനാ വന്നേ? ഒരു പണിക്കാരാണെങ്കിൽ കയ്യിൽ ഈ സാധനങ്ങളൊക്കെ വേണം, നിങ്ങൾ പിന്നെ എന്നാ പണിയാനാ വന്നേ? എന്റെ സഹോദരങ്ങളെ, നമ്മളിപ്പോ എന്നാ പണിയുന്നേ? ദൈവത്തിന്റെ ഗൃഹമല്ലേ, ദൈവത്തിന്റെ ഗൃഹമല്ലേ. കയ്യിൽ ടൂൾസും എല്ലാം ഉണ്ടോ, പണിയായുധങ്ങളും എല്ലാം കയ്യിലുണ്ടോ? നമ്മുടെ കയ്യിലെ പണിയായുധങ്ങൾ നമ്മുടെ ടൈപ്പ് സൂത്രപ്പണി പണിയായുധങ്ങളാണെങ്കിൽ നമ്മൾ പണിയുന്ന ആലയത്തിൽ ദൈവമൊന്നും വസിക്കത്തില്ല, ദൈവമൊന്നും വസിക്കത്തില്ല. പിന്നെ നമുക്ക് ബുദ്ധി കൊണ്ട് പഠിച്ച് പല കാര്യങ്ങളൊക്കെ പറയാമെന്നല്ലാണ്ട് ദൈവം വസിക്കത്തില്ല. ദൈവം വസിച്ചാൽ പിന്നെ നമ്മൾ അധികം ഒന്നും പഠിക്കണ്ട, ദൈവം നമ്മളിലൂടെ അങ്ങ് സംസാരിച്ചോളൂ. ഹല്ലേലൂയ. കാരണം ജീവിക്കുന്ന ദൈവമാണെന്ന്. ആ നാഴികയിൽ എന്തു പറഞ്ഞോന്ന് നിങ്ങൾ ഭാരപ്പെടുമെന്നും വേണ്ട, ആ മണിക്കൂറിൽ തന്നെ ദൈവം നിങ്ങളെ അത് പഠിപ്പിച്ചിരിക്കും. ദൈവം നിങ്ങളോട് സംസാരിക്കും, നിങ്ങളുടെ പിതാവിന്റെ ആത്മാവ് സംസാരിക്കും. അപ്പോ ഇവിടെ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ ഗൃഹനിർമ്മാണ പണിയില്. അതുകൊണ്ട് ഈ പണി ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലെ പണിയായുധം കണ്ട് ദൈവം സന്തോഷിക്കണം. കഴിഞ്ഞ സന്ദേശത്തില് നാം കേട്ടു, ഈ പണി നമ്മൾ അഡ്വാൻസ് ചെയ്യണമെങ്കിൽ ഇച്ചിരി പ്രയാസമാണ്. കാരണം പിശാചിന്റെ തന്ത്രങ്ങളെ തകർത്തെറിഞ്ഞിട്ട് വേണം നമുക്ക് മുന്നോട്ടേക്ക് പോവാൻ. അതുകൊണ്ടാണ് ഈ പാട്ട് വളരെ പ്രാധാന്യമുള്ള പാട്ടായിട്ട് മാറിയത്. കൃപ കൃപ എന്ന അല്ലേ ആ ആർപ്പു വിളിയോടെ നമ്മൾ മുന്നോട്ടേക്ക് പോകണം. അവിടെ കൃപ, കൃപയിൽ പ്രവർത്തിക്കുന്ന നമ്മളല്ല, ദൈവശക്തി നമ്മളിലൂടെ പ്രവർത്തിക്കും. അപ്പൊ ഈ പണിക്കാരുടെ കയ്യിൽ പല പല ആയുധങ്ങളുണ്ട്. അതിൽ എല്ലാ ആയുധങ്ങളെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഒരു പ്രധാനപ്പെട്ട ആയുധം നമ്മൾ പണിയുമ്പോൾ, ഒരു പ്രധാനപ്പെട്ട ആയുധം നമ്മുടെ കയ്യിൽ വേണം. കാരണം നമ്മൾ ആലയം പണിയല്ലേ, ആ ആലയം പണിയില് ഒരു പ്രധാനപ്പെട്ട ആയുധം നമ്മുടെ കയ്യിൽ വേണം. നിങ്ങൾക്ക് കണ്ടിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു, ഇതെന്ത് സംഭവം? തൂക്ക് കട്ട. ആ വീട് പണിയുന്നവര്, മതില് പണിയുന്നവരൊക്കെ ഈ ഒരു സാധനം അവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും, തൂക്ക് കട്ട. ഹല്ലേലൂയ. ഇതേപോലെ നമ്മളും വെറും വീടല്ലല്ലോ, ദൈവത്തിനല്ലേ വീട് പണിയുന്നേ. അവസാനം പണിത് കഴിഞ്ഞിട്ട് ദൈവം എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞു പോകരുത്. കറക്റ്റ് ദൈവം വെച്ച അടിസ്ഥാനത്തിൽ തൂക്കുകട്ട പിടിച്ച് പണിതു തോന്നണം. ദൈവം വെച്ച അടിസ്ഥാനത്ത് തൂക്കുകട്ട പിടിച്ചു പണിതു തോന്നണം. ചിലർ പറയും ഇദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും എന്തെങ്കിലും പുതിയതുണ്ടാവും. എന്റെ കുഞ്ഞുങ്ങളെ, ഇത് പറയാൻ വേണ്ടി അല്ല, പകരം നാം ഓരോരുത്തരും പണിയുന്ന ആത്മീക ഭവനം അത് ദൈവം വെച്ച അടിസ്ഥാനത്തിൽ തന്നെയാണോ പണിയുന്നത് ചെക്ക് ചെയ്യാനാണ് ഈ സാധനം. ഇത് കണ്ടിട്ട് ദൈവം സന്തോഷിക്കണം. നമ്മുടെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് ദൈവം സന്തോഷിക്കണം. നമ്മുടെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ടിട്ട് ദൈവം സന്തോഷിക്കുന്നില്ല എങ്കിൽ ആ പണിയിൽ താമസിക്കാൻ ദൈവം വരില്ല. നമ്മുടെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് ദൈവം സന്തോഷിക്കണം. ലോർഡ് ഐ ലവ് യു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സഖറിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് വായിച്ച പാട്ട്, കൃപയാൽ നമ്മൾ പാടുവാനും ഒക്കെ ഇടയായത്. സ്വർഗത്തിൽ ദൈവം ഈ പാട്ട് തരാനിടയായ വചനവും ഇത് തന്നെയാണ്. അതുമായിട്ട് ബന്ധത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, അതിന്റെ 6-7 താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാം. അവൻ എന്നോട് ഉത്തരം പറഞ്ഞാൽ സെറുബാബേലിന്റെ യഹോവയുടെ അരുളപ്പാട് ആണിത്, സൈന്യത്താലല്ല ശക്തിയാലും അല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചു.
സെറുബാബലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ, നീ സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. ദേവാലയ പണിയുടെ കാര്യത്തെ കുറിച്ചായി പറയണത്, തടസ്സം നിൽക്കുന്നവനൊക്കെ തകിടം അവനൊക്കെ വെറും മണ്ണായി പോകുന്നു. അത് മനുഷ്യന്റെ ശക്തി കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ട്. എന്നിട്ട് പറയാണ്, സെറുബാബേലിന്റെ കൈ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, മനുഷ്യന്റെ ഉള്ളിലെ ദേവാലയത്തിന്. ഇതാ സ്വർഗത്തിലെ ദൈവം കർത്താവ് യേശുവിനോട് അടിസ്ഥാനം ഇട്ടു. എന്നാൽ ആ പണി മുടങ്ങിക്കിടക്കുകയായിരുന്നു. സ്വർഗത്തിലെ ദൈവം ഈ ലോക്ക്ഡൌൺ കാലത്ത് വീണ്ടും നമ്മളിലൂടെ ഇതാ വീണ്ടും ആ പണി പുനരാരംഭിച്ചിരിക്കുക നമ്മുടെ ഉള്ളിൽ. ഇതാ തകരപ്പെട്ടത് വീണ്ടും പണിയുകയാണ്. സെറുബാബേലിന്റെ കൈ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയും. എന്നിട്ട് പറയാണ്, അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു, സർവഭൂമിയിലും ഊടാടിച്ചെല്ലുന്ന യഹോവയുടെ ഏഴ് കണ്ണ് സെറുബാബേലിന്റെ കയ്യിലുള്ള തൂക്ക് കട്ട കണ്ട് സന്തോഷിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ ഏഴ് കണ്ണ് സെറുബാബേലിന്റെ കയ്യിലുള്ള തൂക്ക് കട്ട കണ്ട് സന്തോഷിക്കുന്നു. പണിക്കാരൻ സെറുബാബേലാണ്, പണിക്കാരൻ സെറുബാബേലാണ്. സെറുബാബേൽ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടെങ്കിൽ അവന്റെ കയ്യിലൊരു തൂക്കുകട്ടയുണ്ട്. ആ തൂക്കുകട്ടയുണ്ട്. ആ തൂക്കുകട്ട കണ്ടിട്ട് ദൈവത്തിന്റെ ഏഴ് ആത്മാക്കളും സന്തോഷിക്കുന്നു. ദൈവത്തിന്റെ ഏഴ് ആത്മാക്കളും സന്തോഷിക്കുന്നു. സഹോദര സഹോദരി, ഒന്ന് ചോദിച്ചോളട്ടെ, കുഞ്ഞെ നീ ഒരു ആലയം പണിയാണെന്നുള്ള കാര്യം നിനക്കറിയാമോ? ഒന്നാമത്. രണ്ടാമത്, ആലയം പണിയുവാൻ നീ കാര്യങ്ങൾ പണിയുന്നുണ്ടോ? മൂന്ന്, ആലയം പണിയുവാൻ നിന്റെ കയ്യിൽ ഒരു തൂക്കുകട്ടയുണ്ടോ? നാല്, തൂക്കുകട്ട ഉണ്ടെങ്കിൽ ആ തൂക്കുകട്ട കണ്ട് സ്വർഗം സന്തോഷിക്കുന്നുവോ? സെറുബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സ്വർഗം സന്തോഷിച്ചു. ദൈവത്തിന്റെ ഏഴ് ആത്മാക്കളെ സന്തോഷിക്കുന്നു. നമ്മുടെ കയ്യിൽ തൂക്കുകട്ടയുണ്ടോ? ഹല്ലേലൂയ. പലരും പറയും ഇങ്ങനെ ഒരു പണിയുണ്ടെന്നുള്ള കാര്യം ബ്രദറെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞങ്ങൾ എപ്പോഴും ചിന്തിച്ചത് ശരീരത്തിന്റെ പുറത്ത് ഒരു പള്ളി പോണം, ശരീരത്തിന്റെ പുറത്തുള്ള ഒരു പള്ളി, അതിപ്പോ ജസീറ പള്ളി ആകട്ടെ, അതിപ്പോ ദുബായ് പള്ളി ആകട്ടെ, അതിപ്പോ തിരുവനന്തപുരം പള്ളി ആകട്ടെ, ശരീരത്തിന്റെ പുറത്തൊരു പള്ളിയുണ്ട്. അവിടെ പോയി ആഴ്ചയിൽ ഒരിക്കല് ഒന്ന് ഞായറാഴ്ചയോ ഒരു വെള്ളിയാഴ്ചയോ ഒന്ന് ആരാധിച്ച പരിപാടി കഴിഞ്ഞു എന്നുള്ളതാ. പക്ഷേ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ ഒരാലയം പണിയോ ആണെന്നും അത് പരിശുദ്ധമ്മ പണിയോ ആണെന്നും ആ ആലയം പണിയുടെ കൂട്ടുപണിക്കാരാണ് നമ്മളെന്നും ലാൻഡ് നമ്മുടെ കയ്യിലാണെന്നും ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. മനസ്സിലാക്കിക്കോ, ഇനി പണി തുടങ്ങുമ്പോ നമ്മുടെ കയ്യിൽ വേണ്ട സാധനമാണിത്, തൂക്കുകട്ട. ഈ തൂക്കുകട്ട വേണം. തൂക്കുകട്ട വെച്ച് തൂക്കി പണിതില്ലേ മൊത്തം പ്രശ്നം. തൂക്കുകട്ട വെച്ച് തൂക്കി പണിയാണ്. ഇനി തൂക്കുകട്ട എന്തിനാന്ന് ചിലർ ചോദിക്കും. എനിക്ക് നേരത്തെ ഇതിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. തൂക്കുകട്ട എന്തിനാ അറിയാവുന്നവരാണ് ഈ സൈഡിലുള്ള ആളോട് പറഞ്ഞു. ഹല്ലേലൂയ. തൂക്കുകട്ട എന്തിനാ? ചിലരിങ്ങനെ പറയുന്നു, ഇങ്ങനെ ഇങ്ങനെ തൂക്കാനാണ് തൂക്കാനാണ്. ശ്രദ്ധിച്ചേ, തൂക്കുകട്ട അടിസ്ഥാന കല്ലുമായി മുകളിൽ വെച്ച കല്ലുകൾ ലെവലിലാണോ എന്നറിയാൻ. എന്താണ്? ഇടയിലുള്ള കല്ലുമായിട്ടല്ല, അടിസ്ഥാന കല്ലുമായി മുകളിൽ വെച്ചിരിക്കുന്ന കല്ലുകൾ ലെവലിലാണോ പണിയുന്നത്? തൂക്കുകട്ട വെക്കാതെ വളർന്നു പോയാൽ തുടങ്ങി ഇങ്ങനെ മുണങ്ങിങ്ങനെ വളഞ്ഞു 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 പോയിട്ട് അവസാനം എല്ലാവരും താഴേക്കും. ഹല്ലേലൂയ. ഇന്നത്തെ ക്രിസ്തീയ സഭ സംഭവിക്കുന്ന സംഭവമാണ് തൂക്കുകട്ട വെച്ച് പണി. അടിസ്ഥാന കല്ലുമായി, ഇടയിലുള്ള കല്ലുകളല്ല, അതുകൊണ്ട് ഇതിന് മുകളിലേക്ക് താഴേക്ക് ഇറക്കാൻ പറ്റും കേട്ടോ. അടിസ്ഥാന കല്ലുമായി ലെവലിലാണോ നോക്കണം. ആരെ അടിസ്ഥാന കല്ലെന്ന് അറിയൂ? പിതാവായ ദൈവം. ഞാൻ സിയോനിൽ ഒരു കല്ലിട്ടിരിക്കുന്നു എന്ന് പറയണം. ആ കല്ലാണ് കർത്താവായ യേശു. അടിസ്ഥാന കല്ല.
മൂലക്കല്ല, അതിന്റെ മുകളിലാ പണിയണ്. അപ്പൊ പണിയുന്നവൻ നോക്കിക്കോണം, ഓരോരുത്തരും എങ്ങനെയാ പണിയുന്നു എന്ന അവൻ നോക്കിക്കോളണം. അപ്പൊ എങ്ങനെ നോക്കും എനിക്കറിയത്തില്ല ബ്രദറെ. തൂക്കുകട്ട ഉണ്ടോ കയ്യില്? തൂക്കുകട്ട, തൂക്കുകട്ട വെച്ച് നോക്കണം. തൂക്കുകട്ട നുണയൊന്നും പറയത്തില്ല, ഇത് വിട്ടു കഴിഞ്ഞാൽ ലെവലിൽ തന്നെ പോളൂ. തൂക്കുകട്ട വെച്ച് തന്നെ നോക്കണം. അടിസ്ഥാന കല്ലുമായി ലെവലിലാണോ എന്ന് നോക്കണം. ഹല്ലേലൂയ. ഇനി നിങ്ങൾക്ക് ഇത് അറിയത്തില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ശരണപ്പെടട്ടെ. ഓ ലോർഡ്, ഐ ലവ് യു. ഹല്ലേലൂയ. ആർപ്പുവിളിയോടെ മുന്നോട്ട് 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 ജനമേ. ഓ ലോർഡ്, നിങ്ങൾക്ക് കാണാം, സ്ക്രീനിൽ കണ്ടോ? ഇതാ തൂക്കുകട്ട വെച്ച് നോക്കുകയാണ്. ആദ്യം വെച്ച കല്ലുമായി, അല്ലെങ്കിൽ അടിസ്ഥാന കല്ലുമായി മുകളിൽ വെച്ച കല്ല് ലെവലാണെന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ മുകളിലത്തെ കല്ല് വെക്കുമ്പോ അത് ലെവലല്ലെങ്കിൽ അപ്പൊ ഒരല്പം അങ്ങോട്ട് തട്ടി, ഒരല്പം ഇങ്ങോട്ട് തട്ടി, അടിസ്ഥാന കല്ല് ആദ്യം വെച്ച കല്ലുമായി ലെവല് ചെയ്ത് പണിക്കാരൻ മുന്നോട്ടേക്ക്. അല്ല എങ്കിൽ പണി വെല്ലോടത്തേക്കും പോകും. അങ്ങനെയാകരുത്. ഇനി നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ആ സംഭവം എന്ന് പറയുന്നത്, ഓലോളം എല്ലാം നാം എങ്ങനെയാ പണിയുന്നു എന്ന് ഓരോരുത്തൻ നോക്കണം. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് വായിക്കുന്ന ഒരു ഭാഗം ലോർഡ് എല്ലാം ജീസസ് ഹല്ലേലൂയ. റോമലേഖനം 9-ാം അധ്യായം 33-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് അവിടെ കാണാം. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇതാ ദൈവത്തിന്റെ വചനം പറയാണ്, ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കുന്ന ലജ്ജിച്ചു പോവുകയില്ല. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഞാൻ എന്ന് പറയുന്നത് പിതാവായ ദൈവമാണ്. പിതാവായ ദൈവത്തിലുള്ള സകലതും ആരംഭിക്കുന്നത് സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും വെക്കുന്നു, അവനിൽ, അവനെന്ന് പറയുന്ന ക്രിസ്തുവാണ്, വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. അപ്പോ ഈ ക്രിസ്തു ഇസ്രായേൽ മക്കൾക്ക് ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയൊക്കെ ആയി, കാരണം അവർ ക്രിസ്തുവിൽ വിശ്വസിച്ചില്ല. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, മൂന്ന് കൂടരെ കാണാം. ഒന്ന് ഞാൻ, ഇതാണ് പിതാവായ ദൈവം. പിന്നെ അവൻ, കർത്താവായ യേശു. പിന്നെ വിശ്വസിക്കുന്നവൻ, നമ്മൾ ഓരോരുത്തരും. ഇനി ആ യേശു ക്രിസ്തു ഒരു പാറയാണ്, അടിസ്ഥാനമാണ്. ഇവിടെയാണ് എഫേസ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോ നാം മനസ്സിലാക്കിയ കാര്യം, ആദ്യം വെച്ച കല്ല്, മൂലക്കല്ല്, അത് യേശു ക്രിസ്തു തന്നെയാണ്. ദൈവത്തിന്റെ വചനം അതിന്റെ 2-ാം അധ്യായം 20-ാം വാക്യം പറയുന്നു, ക്രിസ്തേശു തന്നെ മൂലക്കല്ലായിരിക്കെ. അപ്പൊ ആദ്യം വെച്ച കല്ലെന്ന് പറയുന്നത് ക്രിസ്തുയേശുവാണ്. തുടർന്നാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന് മേൽ പണിത് കയറി വരുന്നത്. അപ്പോ അവന് കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവ് വിശുദ്ധ മന്ദിരമായി വളരുന്നു. വിശുദ്ധ മന്ദിരമായിട്ട് വേണം വളരാൻ. അതുകൊണ്ടാണ് പറയുന്നത് ഓരോരുത്തനും എങ്ങനെ പണിയുന്നു എന്ന് അവനവന് നോക്കിക്കോലട്ടെ. വിശുദ്ധ മന്ദിരമായിട്ടാണോ വളർന്നു വരുന്നത്, അതോ വേറെ ഏതെങ്കിലും മന്ദിരമായിട്ടാണോ?
ആരുടെ സ്വയം മന്ദിരമായിട്ട് വളരരുത്, ഒരു സംഘടനയുടെ മന്ദിരമായിട്ട് വളരരുത്, ദൈവത്തിന് വസിക്കാൻ പറ്റിയ മന്ദിരമായിട്ട് വളരണം, വിശുദ്ധ മന്ദിരമായിട്ട് വളരണം. അതിനെന്ത് വേണം? തൂക്കുകെട്ട വളരെ ആവശ്യമാണ്. തൂക്കുകെട്ട വെച്ച് പണിത് 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 പോണം. തൂക്കുകെട്ട ഇല്ലാതെ പണിയല്ല, തൂക്കുകെട്ട വെച്ച് തന്നെ പണിയണം. കാരണം ഇടയ്ക്ക് തൂക്കുകെട്ട വെക്കാതെ പണിയുന്ന സ്വഭാവ മനുഷ്യനുണ്ട്, അതൊക്കെ അപകടമാകും. കാരണം അതല്ല, അതിനൊന്നും പ്രതിഫലം കിട്ടത്തില്ല, അതിനൊന്നും പ്രതിഫലം കിട്ടത്തില്ല. ദൈവത്തിന് വചനം പറയുന്ന അതെല്ലാം കത്തിപ്പോകും. നമ്മള് വായിച്ച ആ ഭാഗം ഫസ്റ്റ് കൊരിന്ത്യ 3 നമ്മൾ കടന്നു വരുമ്പോ അതിന്റെ 9 മുതൽ നമ്മൾ വായിക്കുമ്പോ വായിച്ചാട്ടെ ദേവദാസനെ. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹ നിർമ്മാണം. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനം വായിക്കുന്നതിന് മുമ്പ് അവർ എഴുതിയിരിക്കുകയാണ്, നാം ദൈവത്തിന്റെ ഗൃഹനിർമ്മാണമാണ്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. അപ്പോ അടിസ്ഥാനമിട്ടു, ഇനി അടിസ്ഥാനത്തിന്റെ മേൽ മറ്റൊരുത്തൻ മീതെ പണിയുന്നു. ഒരു വേറൊരുത്തൻ വന്ന് മീതെ പണിയുകയാണ്. അപ്പൊ മീതെ പണിയുന്നവൻ അവൻ എന്ത് ചെയ്യണം? അവൻ നോക്കിക്കൊള്ളണം താൻ എങ്ങനെയാ പണിയുന്നു എന്ന് ഒരുത്തൻ നോക്കിക്കൊള്ളട്ടെ, ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. അപ്പൊ മീതെ പണിയുന്നവൻ നോക്കിക്കൊള്ളണം, മീതെ പണിയെന്ന് നോക്കിക്കൊള്ളണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചേർന്ന് പറയാം, നാം പണിയുമ്പോ മീതെ പണിയുമ്പോ നോക്കി പണിയണം, നോക്കി പണിയണം. അപ്പൊ നോക്കണമെങ്കിൽ എന്നാ വേണം? ഇത് ഈ സാധനം വേണം, തൂക്കുകട്ട വേണം, പ്ലംബോബ് വേണം, തൂക്കുകട്ട. മീതെ പണിയണമെങ്കിൽ ഇതില്ലാതെ മീതെ പണിത് കഴിഞ്ഞാൽ നമ്മൾ അടിസ്ഥാന കല്ലുമായി ചേരാതെ വരും. അടിസ്ഥാന കല്ലുമായി ചേർന്ന് വേണം പണിയുവാൻ. അപ്പോ ഇതാ വീണ്ടും ആ വചനത്തിന്റെ താഴേക്ക് വായിച്ചാൽ നമുക്ക് കാര്യങ്ങളെ കുറച്ചും കൂടി വ്യക്തതയോടെ മനസ്സിലാകും. താഴേക്ക് വായിച്ചേ. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ഒരു നിമിഷം ആ അടിസ്ഥാനത്തിന്റെ മേൽ, ഏത് അടിസ്ഥാനത്തിന്റെ മേൽ അടുത്ത ആളോടൊന്ന് പറഞ്ഞേ. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേൽ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷപ്പെടും, അവനിൽ വിശ്വസിക്കുന്ന ഏവൻ രക്ഷപ്പെടും. ആരത് വെച്ചത്? പിതാവായ ദൈവം. ഇനി അടുത്തൊരു വിഷയം, യേശുവിനെ വിശ്വസിക്കുന്ന എന്ന് പറഞ്ഞോ, ഇത് അതും വേറെ കളിപ്പീര. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ബ്രദറെ, സിസ്റ്ററെ, യേശു വിശ്വസിക്കാന്ന് പറഞ്ഞാൽ യേശുവിനെ അയച്ച പിതാവ് വിശ്വസിക്കുന്നതിന്റെ അർത്ഥം. വായിച്ചേ യോഹന്നാൻ 5:24 വായിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാം. ഇന്ന് ഇതും മനസ്സിലാകാത്ത ആളുകളോട് യേശു വിശ്വസിക്കാം, ഞാൻ യേശു വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ? യേശുവിനെ പ്ലേസ് ചെയ്യുന്നത് പിതാവാന്നേ. ഞാൻ സിയോനിൽ ഇതാ ഒരു ഇടച്ചക്കല്ല് തടങ്കൽ പറയാൻ വെച്ചിരിക്കുന്നു. ഞാൻ എന്ന് പറയുന്ന ആള് പിതാവായ ദൈവമാ. എന്തിനാണ്? അദൃശ്യനായ പിതാവിനെ ക്രിസ്തുവിലൂടെ സകലരും മനസ്സിലാക്കാൻ വേണ്ടിയാ. വായിച്ചേ 5:24, വളരെ പ്രാധാന്യമുള്ള ഒരു വേർഡ് ആട്ടോ, വളരെ പ്രാധാന്യമുള്ള ഒരു വേർഡ്. യോഹന്നാൻ 5:24. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. ശ്രദ്ധിച്ചേ, അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു ആമേൻ ആമേൻ. യേശു പറയാണ്, ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്ന നിത്യജീവനാണ്. എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പൊ യേശുവിന്റെ വചനം കേട്ട യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുക? യേശുവിന്റെ വചനം കേട്ടാൽ പിതാവ് വെളിപ്പെടും, അദൃശ്യനായ പിതാവ് വെളിപ്പെടും.
ജനം പിതാവിൽ വിശ്വസിക്കും. ആരിലൂടെ? യേശുവിലൂടെ. അപ്പൊ അവരെ ആദ്യം യേശുവിനെ വിശ്വസിച്ചു. എങ്ങനെയാണ്? യേശുവിന്റെ വാക്കുകളെ വിശ്വസിച്ചു. യേശുവിന്റെ വാക്കുകളിലൂടെ പിതാവ് വെളിപ്പെട്ടു. അവർ പിതാവിനെ വിശ്വസിച്ചു. അപ്പൊ പിതാവ് പുത്രനെ ഭൂമിയിലേക്ക് അയച്ച തന്നെ വെളിപ്പെടുത്താനാണ്. പിതാവ് പുത്രന്റെ വാക്ക് കേട്ട ജനം പിതാവിങ്കലേക്ക് എത്തുകയാണ്, പിതാവ് വിശ്വസിക്കുകയാണ്. അവരെ കുറിച്ച് പറയണം, അവൻ ന്യായവിധിയിലാകാതെ ജീവനിക്കണം. പക്ഷെ നമ്മുടെ ഇന്നത്തെ യേശുവിനെ പ്രസംഗിക്കുമ്പോ ഈ യേശുവിലൂടെ ആരും പിതാവിനെ ഒന്നും കാണുന്നില്ല, യേശുവിനെ മാത്രമേ കാണുന്നു. ഇതാണ് പൗലോസ് പറഞ്ഞേ. അത് ഞാൻ പ്രസംഗിച്ച യേശുവല്ല, അത് മറ്റൊരു യേശുവാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ബൈബിളിലെ അടിസ്ഥാനത്തിൽ നിന്ന് മാറിപ്പോകരുത്. തൂക്കുകെട്ട വെച്ചോളണം, തൂക്കുകെട്ട തൂക്കട്ട വെച്ചില്ലെങ്കിലും വിഷയമാണ്. ദൈവത്തിന്റെ വചനം പറയാ, യേശു പറയാണ്, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവരിൽ വിശ്വസിക്കുന്ന അവന് നിത്യജീവനുണ്ട്. ഞാൻ വല്ലതും കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം, അത് ഷാജിബ് കൂട്ടി പറഞ്ഞതാണ്. കൂട്ടിയൊന്നും പറഞ്ഞില്ല. ബൈബിളിലെ ആ സീരീസ് വേറെ ഈ പറയുന്നത്, എന്റെ വചനം, അത് യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിന്റെ വാക്കിൽ, യേശുവിന്റെ ഭാഷണത്തിൽ വിശ്വസിക്കുക, യേശു പറഞ്ഞതിൽ വിശ്വസിക്കുക. ഇത് അനേകർക്ക് യേശുവിനെ അറിയാം, പക്ഷെ യേശു പറഞ്ഞതിനാന്ന് അറിയത്തില്ല. യേശുവിന്റെ ഭാഷണം അറിയത്തില്ല, യേശുവിന്റെ ഭാഷണം അറിയത്തില്ല. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം, യോഹന്നാന്റെ സുവിശേഷം അതിലെ 8-ാം അധ്യായം അതിന്റെ 43-ാം വാക്യത്തിൽ യേശു ജനങ്ങളോട് ചോദിക്കുന്ന, യഹൂദന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ടാ ഞാൻ പറഞ്ഞ മനസ്സിലാകട്ടെ, എന്റെ ഭാഷണം എന്ന് പറഞ്ഞ മനസ്സിലാകട്ടെ. കാരണം യേശു പറഞ്ഞത്, എന്റെ വചനം കേട്ട് എന്റെ പിതാവിൽ എന്നെ അയച്ച ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പൊ വചനം കേൾക്കണം, യേശു എന്നെ പറഞ്ഞെന്ന് കേൾക്കണം. അതിന്റെ യേശു യേശു എന്ന് മാത്രം പറഞ്ഞു, യേശു എന്നെ പറയണെന്ന് മനസ്സിലാക്ക. 8:43 എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായ കൊണ്ട് അത്രേ. എന്റെ ഭാഷണം, ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്താ ഗ്രഹിക്കാത്തെ? അപ്പോ യേശു സംസാരിക്കുന്ന, യേശുവിന്റെ വചനം കേട്ടാൽ ഈ ജനം ആരെ കാണും? പിതാവിനെ കാണും. അവർ പിതാവിനെ കുറിച്ച് മനസ്സിലാക്കും, എന്നിട്ട് പിതാവിന് വിശ്വസിക്കും. പക്ഷെ ഇന്നത്തെ അടിസ്ഥാനം തെറ്റിപ്പോയി. ഇന്ന് യേശുവിനെ കുറിച്ച് കേട്ടാൽ ആരും പിതാവിനെ കാണുന്നില്ല, പകരം പിതാവിനെ അങ്ങ് മറക്കുകയാണ്, പിതാവിനെ അങ്ങ് മറക്കുകയാണ്. ഇതല്ല ബൈബിളിലെ യേശു. ബൈബിളിലെ യേശു പിതാവിനെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, മറക്കുകയല്ല. ഇതുപോലെയാണ് യോഹന്നാൻ 17-ാം അധ്യായം അതിന്റെ അവസാനം 25 താഴേക്കുള്ള വാക്കുകളിൽ കർത്താവ് പറയുന്ന ഒരു കാര്യം, പിതാവേ ലോകത്തിന് നിന്നെ അറിയത്തില്ല, ഞാനോ നിന്നെ അറിയുന്നു, ഞാൻ നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് ബൈബിളിലെ യേശു. വായിച്ചേ ആ ഭാഗം. നീതിയുള്ള പിതാവേ, നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുവാനും ഞാൻ അവരിൽ ആകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. ഇതാണ് ബൈബിളിലെ യേശു. അവിടെ പറയാണ്, നീതിയുള്ള പിതാവേ ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ലോകത്തിന് നിന്നെ അറിയത്തില്ല, എനിക്ക് നിന്നെ അറിയാം. ഞാൻ എന്ത് ചെയ്യുന്നു? അവൻ എഴുതിയിരിക്കുകയാണ്, ഇതാ ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും ഇനിയും വെളിപ്പെടുത്തും. ഇതാ ബൈബിളിലെ യേശു. ഇതാ യേശു പറഞ്ഞത്, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്ന അവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ ജീവനിൽ കടക്കും. അപ്പോ നമുക്ക് ഈ പിതാവ് യേശുവിലൂടെ ഇട്ട ഈ അടിസ്ഥാനത്തിൽ തൂക്കുകെട്ട വെച്ച് പോകാം അല്ലേ? അല്ലെങ്കിൽ പ്രശ്നാ, തൂക്കുകെട്ട വെച്ച് തന്നെ പോകണം. അല്ല എങ്കിൽ നമ്മൾ കുറേ ഉപദേശത്തിന്റെ കാറ്റുകളാൽ ഇങ്ങനെ അലഞ്ഞ് ഇങ്ങനെ നടക്കും. കാരണം അപ്പസ്തോലന്മാർ അങ്ങനെ പറഞ്ഞു, വേറെ പിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞു, ആരെന്നാ പറഞ്ഞാലും അപ്പസ്തോലന്മാര് പണിയേണ്ടതും യേശു എന്ന അടിസ്ഥാനത്തിന്റെ മേലാണ്.
യേശുവിന്റെ വചനത്തിന്റെ മേലാണ്. പിതാക്കന്മാര് പണിയേണ്ടതും യേശു എന്ന അടിസ്ഥാനത്തിന്റെ മേലാണ്. അവര് പണിതാലും പണിതില്ലെങ്കിലും നമുക്ക് യേശു എന്ന പിതാവിന്റെ അടിസ്ഥാനത്തിന്റെ മേൽ പണിതാലോ? ഒരാലോചന നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം. അതായത് ഒരു എക്സാമ്പിൾ നിങ്ങൾ ചോദിക്കാൻ തന്നെ എക്സാമ്പിൾ അല്ല, യേശു പറഞ്ഞു നിങ്ങൾ ലോകത്തെല്ലായിടത്തും പോയി ഞാൻ പറഞ്ഞ സുവിശേഷം അറിയിച്ച് അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ പറഞ്ഞു. ആരെ? അടിസ്ഥാനമായ യേശു. പക്ഷെ പത്രോസിന് പെട്ടെന്ന് തോന്നിയത് യേശു നാമത്തിന് മാത്രം സ്നാനം കഴിപ്പിക്കാൻ. എന്നാ പിന്നെ ഈ പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ സ്നാനം വേണ്ട, പത്രോസ് ചെയ്തൊന്നും മതി. ഏറ്റെടുക്കല്ലേ, ഏറ്റെടുക്കല്ലേ. അടിസ്ഥാനം മൂലക്കല്ല് പത്രോസ് അല്ല, മൂലക്കല്ല് പിതാവ് നട്ടത് ആരെയാന്നറിയോ? പിതാവ് നട്ടത് ആ ഇട്ട അടിസ്ഥാന കല്ല് യേശുവാ. യേശു അടിസ്ഥാന കല്ലിലാണ് ഇതാ എന്തു വെക്കുന്നേ, അടിസ്ഥാന കല്ലിലാണ് ഈ മൂല, അതായത് ഈ തൂക്കുകെട്ട മെഷർ ചെയ്യണേ. ഓരോരുത്തരും പണിയുന്നത് എങ്ങനെയെന്ന് നോക്കാനല്ലേ പറഞ്ഞേ. യേശു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം അല്ലാതെ വേറെ അടിസ്ഥാനം ഇടുവാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് അപ്പോസ്തലന്മാരും നമ്മളും എല്ലാം നോക്കേണ്ടത്, എല്ലാ പിതാക്കന്മാരും നോക്കേണ്ടത് യേശു എന്ന അടിസ്ഥാനം ഇട്ടോ, ആ അടിസ്ഥാനം തന്നെ നോക്കിയാ മതി. മനസ്സിലാവുന്നുണ്ടോ? കാരണം നമ്മൾ ഓരോരുത്തരും പണിയുന്നത് നമ്മൾ നോക്കട്ടെ എന്ന് പറഞ്ഞത് അപ്പോസ്തലന്മാർ നോക്കട്ടെ എന്നല്ല പറഞ്ഞേ, അവനവൻ നോക്കാനാ പറഞ്ഞേ. അപ്പൊ യേശു ഇട്ട അടിസ്ഥാനത്തിന് പേര് മാറരുത്, മാറരുത്. അപ്പൊ ഇതുമായി ബന്ധത്തിലുള്ള കാര്യങ്ങളാണ്. ഇനി ചോദിക്കും അടിസ്ഥാനത്തിൽ മാറിയാ എന്നാ പറ്റും? മാറിയൊന്നുമില്ല സഹോദരങ്ങളെ, സംഭവിക്കുന്ന ഇത്രേ ഉള്ളൂ, ഇത് മാറി മാറി അവസാനം അശുദ്ധമായി പോയാൽ നിത്യജീവനിൽ നിന്ന് പുറത്തേക്കും. ഓക്കെ, ന്യായവിധിയിൽ പോകും. പിന്നെ ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ പണിതു, പക്ഷെ പണിതത് യേശു പണിതത് പോലെയല്ല. യേശു തന്റെ സ്വന്തം മഹത്വത്തിനായുള്ള ഒന്നും ചെയ്ത്, യേശു അല്ല പിതാവിന് മഹത്വത്തിനായി ചെയ്ത്. നമ്മൾ ചെയ്യുന്ന പണിയൊക്കെ സ്വന്തം മഹത്വത്തിനായാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് തൂക്കുകെട്ട യേശുവായിട്ടുള്ള ബന്ധമല്ല. യേശു പറയുന്നത് എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, നമുക്ക് സ്വയമേ പലതും ചെയ്യാൻ കഴിഞ്ഞു, നമ്മൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? നമ്മളുടെ പ്രതിഫലം അങ്ങ് നഷ്ടപ്പെട്ടു, നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു. നമ്മൾ യേശു രക്ഷകനായി സ്വീകരിച്ചു, പാപത്തിന് വീഴാതെ ഒരു ജീവിതം നയിച്ചെങ്കിൽ നമ്മൾ രക്ഷപ്പെടും, പക്ഷെ നമ്മുടെ പ്രതിഫലം, നമ്മൾ ചെയ്തതിന്റെയൊക്കെ പ്രതിഫലം അങ്ങ് പോകും, നഷ്ടപ്പെട്ടു. ഇതാണ് ദ ഫസ്റ്റ് കൊരിന്ത്യൻസ് 3-ാം അധ്യായത്തിൽ പറയുന്ന ആ കാര്യം. ഓർലോഡ് ഐ ലവ് യു. അതിന്റെ 12 മുതൽ വായിച്ച്, ആ അടിസ്ഥാനത്തിന് മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും, ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും, ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും, ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ഹല്ലേലൂയ. സഹോദരങ്ങളെ ശ്രദ്ധിച്ചോ, നമ്മുടെ പ്രവൃത്തി വെന്തുപോയാൽ നമുക്ക് പ്രതിഫലം കിട്ടില്ല. അവസാനം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ദൈവത്തിന്റെ വചനം പറയുന്നു തീയിലൂടെ ശോധന ചെയ്യും, തീയിലൂടെ ശോധന ചെയ്യും. അതിന് വിവിധ ഭാഗങ്ങളുണ്ട്. തീയിലൂടെ ശോധന ചെയ്യും. ചോദന ചെയ്യുമ്പോൾ നമ്മൾ പ്രവർത്തിച്ച പ്രവൃത്തി സ്വയം മഹത്വത്തിനും മറ്റുള്ളവർ പുകഴ്ത്തി പറയാനും ധനമോഹത്തിനും ഒക്കെ ആണ് എങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, അതെല്ലാം മനുഷ്യന്റെ സ്വയത്തിൽ നിന്ന് വന്നതാ, അതെല്ലാം കത്തിപ്പോകും. അതൊന്നും ദൈവരാജ്യമല്ല, മനുഷ്യരാജ്യമാണ്. അതെല്ലാം കത്തിപ്പോകും. പകരം ദൈവത്തിൽ നിന്ന് ആരംഭിച്ചത് മുഴുവൻ നമ്മളിലൂടെ ഒരു പ്രവൃത്തിയായി വെളിപ്പെട്ടെങ്കിൽ അത് സ്വർണം തീയിലൂടെ പോകുമ്പോൾ കൂടുതൽ ശുദ്ധീകരിച്ചപ്പെട്ട് പ്രകാശിക്കുന്നത് പോലെ ആ പ്രവൃത്തികൾ വെളിപ്പെടുവാനായിട്ട്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെയാണ് പറയുന്നത് ഓരോരുത്തരും പണിയുന്നത് എങ്ങനെയെന്ന് അവൻ തന്നെ നോക്കിക്കോളട്ടെ. അപ്പോ തൂക്കുകെട്ട വെക്കണം, തൂക്കുകെട്ട വെച്ച് നോക്കിക്കോളണം.
യേശു ക്രിസ്തു എന്ന മൂലക്കല്ലുമായി യേശുവുമായി നമ്മളെ തന്നെ കമ്പയർ ചെയ്യണം. വേറെ ആരുമായിട്ട് കമ്പയർ ചെയ്യാൻ പോകരുത്, അപ്പോസ്തലന്മാരുമായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. ബേസിക്കലി ഫസ്റ്റ് യേശു ക്രിസ്തു, അന്നിട്ട് സെക്കൻഡ് സ്റ്റേജ് മാത്രമാണ് അപ്പോസ്തലന്മാർ. ആദ്യത്തെ സ്റ്റേജ് നിൽക്കരുത്, ആദ്യത്തെ സ്റ്റേജ് അപ്പോസ്തലന്മാർ നമ്മളെല്ലാം യേശുവുമായിട്ട് തന്നെ ആ ആ കമ്പയർ ചെയ്യുവാനായിട്ട് ഇത് ആ തൂക്കുകെട്ട വെച്ച് നോക്കുവാനായിട്ട് ഇടയാകണം. അപ്പൊ അതിന്റെ ഒരു വിശദീകരണത്തിലേക്ക് നമുക്ക് ഇപ്പൊ കടന്നു വരാം. ഹല്ലേലൂയ. ഇത് പറയാൻ കാരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നു, ഹെബ്രായ ലേഖനം 12:12 കടന്നു വരുമ്പോ ഇതാ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുന്നതിനുമായി യേശുവെ നോക്കുക. നമ്മൾ കമ്പയർ ചെയ്യേണ്ട യേശുവുമായിട്ട്. അതിന് 12:1 വായിച്ച്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ശ്രദ്ധിച്ചേ. അപ്പോ ഇവിടെയും നമ്മളോട് പറയുന്നത് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം, ഈ സാക്ഷികളിൽ അപ്പോസ്തലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, സാധാ വിശ്വാസികളുണ്ട് ഒക്കെ ഉണ്ട്. ഇവരുടെ എല്ലാം സമൂഹം ചുറ്റും നിൽക്കുമ്പോ നമ്മൾ ആരെ ആരെ തൂക്കട്ട വെച്ച് നോക്കണം? യേശുവെ നോക്കുക. ഹല്ലേലൂയ. യേശുവെ നോക്കിയില്ലെങ്കിൽ നമ്മൾ അനേക ഉപദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. കാരണം അപ്പോസ്തലന്മാർ ഓരോ സമയം ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തെറ്റുപറ്റിയിട്ടുണ്ട്. അവരത് പറഞ്ഞുകൊണ്ടിരിക്കാം, നമ്മൾ അതിന്റെ അർത്ഥത്തിന് പോകും. യേശു പിതാവിന്റെ മുത്തനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിക്കാൻ പറയും. ഇതാ അപ്പോസ്തലനായ പത്രോസ് എന്നിട്ട് ഇതാ യേശുവിനകത്ത് മാത്രം സ്നാനം കഴിച്ചു. അപ്പോ അത് കണ്ട അടുത്ത ജനങ്ങൾ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ യേശു നാമം എന്ന് പറഞ്ഞു വേറെ ഡിനോമിനേഷനായി, സ്നാനം യേശുവിനകത്ത് മാത്രം എന്ന് പറഞ്ഞു. അപ്പൊ വേറെ കുറച്ച് പേര് അങ്ങനെയല്ല, പിതാവ് പുത്രം പരിശുദ്ധാത്മാവ് വേറെ അങ്ങോട്ടേക്ക് പോയി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആകരുത്. എപ്പോഴും യേശുവിൽ നാം അടിസ്ഥാനം ഇടുക, യേശുവിനെ നോക്കുക, നമ്മുടെ തൂക്കുകെട്ട യേശുവുമായി വെക്കുക. കാരണം പിതാവ് ഇവിടെ ഇട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുവാണ്. എന്തിനാണ് യേശുവിനെ അടിസ്ഥാനം ഇട്ടത്? നാം എല്ലാവരും ആ പിതാവിനെ വിശ്വസിക്കാനും പിതാവിനെ എത്തിച്ചേരുവാനുമാണ്. ഇന്ന് അങ്ങോട്ടേക്കും ജനം എത്തുന്നില്ല. യേശുവിനെ അറിയിച്ചിട്ട് അവർ പിതാവിനെ കാണുന്നു പോലുമില്ല, യേശുവിൽ അവസാനിക്കുകയാണ്. പക്ഷെ യേശു പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ച പിതാവിനെ വിശ്വസിക്കുന്നത് എന്ത് ചെയ്യവരുണ്ട്? അവന്റെ ആയുധിലാകത്തില്ല. അപ്പൊ ഇങ്ങോട്ടേക്കൊന്നും എത്താത്തതിന്റെ കാരണം ഇതിനെ പുറകെ പ്രവർത്തിക്കുന്ന പിശാച് വളരെ ആക്റ്റീവായിട്ട് കുറച്ച് നമ്മുടെ ചിന്തകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാതെ അവൻ തടയുകയാണ്. അപ്പോ നമ്മളിന്ന് പണിയുന്നവരല്ലേ? ഗൃഹനിർമ്മാണത്തിൽ വളരെ ശ്രദ്ധയോടെ ഗൃഹനിർമ്മാണം നടത്തണം, അല്ലെങ്കിൽ നമ്മുടെ ഗൃഹനിർമ്മാണം അഡ്വാൻസ് ചെയ്യത്തില്ല. അപ്പൊ ഈ തൂക്കുകെട്ട എപ്പോഴും കയ്യിൽ വേണം. സെറുബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകെട്ട കണ്ട് ദൈവത്തിന്റെ 7 ആത്മാക്കളും, ദൈവത്തിന്റെ 7 ആത്മാക്കളാണ് ഈ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയെക്കുറിച്ച് പറയുന്നത്. ആ പരിശുദ്ധാത്മാവിനാലാണ് ഈ ആലയം പണി കയറുന്നത്. അവര് സന്തോഷിക്കുക. അപ്പൊ തൂക്കുകെട്ട കണ്ട് ഇവന്റെ കയ്യിലെ തൂക്കുകെട്ട കറക്റ്റ് തൂക്കുകെട്ടയാട്ടോ, കറക്റ്റ് തൂക്കുകെട്ട, അവൻ പണിയുന്ന കറക്റ്റാ എന്ന് കണ്ട് സന്തോഷിക്കണം. ഹല്ലേലൂയ. സെറുബാബേലിനുണ്ടായ അതേ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. തൂക്കുകെട്ട കറക്റ്റ് ആയിരിക്കണം. ഇനി ഇതുമായുള്ള ബന്ധത്തില് പലപ്പോഴും ഈ അപ്പോസ്തലന്മാരുടെ ടീച്ചിങ്ങുകള് അപ്പൊ ഏത് ലെവലാണ് നമ്മൾ എടുക്കേണ്ടത്? പ്രിയ സഹോദരങ്ങളെ, അപ്പോസ്തലന്മാരുടെ ടീച്ചിങ് ദൈവം അവർക്ക് നമുക്ക് തരാൻ സഭയ്ക്ക് കൊടുക്കാൻ കൊടുത്ത വെളിപ്പാടുകളുണ്ട്, അതെല്ലാം ആസിറ്റിസ് എടുക്കുക. പക്ഷെ അവരുടെ ജീവിതം അത് ചരിത്രമാണ്. ആ ചരിത്രത്തിൽ അവർ നല്ലതും ചെയ്തിട്ടുണ്ട്, കുറവുള്ളതും ചെയ്തിട്ടുണ്ട്. നല്ലത് ചെയ്തതൊക്കെ, അതായത് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നതൊക്കെ നമുക്ക് എടുക്കാം, അല്ലാത്ത എടുക്കരുത്. ചരിത്രമായിട്ട് കൺസിഡർ ചെയ്യുക. നമുക്ക് തരുന്ന ഉപദേശമായിട്ട് കൺസിഡർ ചെയ്യുക. ഹല്ലേലൂയ. അവരുടെ സ്വന്തം വാക്കുകളായിട്ട് കൺസിഡർ ചെയ്യുക. ചില ഭാഗത്ത് വിശുദ്ധ പൗലോസ് പറയുന്ന ഒരു കാര്യം, ഇത് കർത്താവ് നിങ്ങളോട് പറയുന്നു, ഇനി കർത്താവല്ല ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ ഞാൻ പറയുന്നത് വ്യക്തിയുടെ അഭിപ്രായമായും കർത്താവ് പറയുന്നത് കർത്താവിന്റെ അഭിപ്രായമായും ചരിത്രമായും നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളെ ഡിസൈൻ ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് വിവേകം തരും.
അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ ചെയ്യേണ്ടത് അടിസ്ഥാന കല്ലുമായിട്ട് വേണം പത്രോസ് ആയാലും പൗലോസ് ആയാലും അപ്പോസ്തലന്മാരിൽ ആരായാലും അവർ തങ്ങളുടെ പണി എങ്ങനെയെന്ന് നോക്കാം. നമ്മളും അങ്ങനെ തന്നെ. തുടർന്ന് അടിസ്ഥാന കല്ലുമായി ലെവലിൽ ഒരു ഇരിക്കുന്ന ഒരു കല്ലുമായി അപ്പോസ്തലനാകട്ടെ പ്രവാചകനാകട്ടെ സാധാ വിശ്വാസിയുമായിട്ട് ആ കല്ല് വെച്ച പ്രവൃത്തിയും അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്ത പ്രവൃത്തിയും നമുക്ക് പിന്തുടരാം. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ. അപ്പൊ താൻ ആ തന്നെ തന്നെ ആരുമായിട്ട് കമ്പയർ ചെയ്തു ആദ്യം തന്നെ താൻ തന്നെ തന്നെ ക്രിസ്തുവുമായി കമ്പയർ ചെയ്തു. താൻ തന്റെ കല്ല് വെച്ച് നോക്കിയത് തന്റെ തൂക്കുകെട്ട വെച്ച് നോക്കിയത് ക്രിസ്തുവുമായിട്ടാ. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ അപ്പൊ താൻ തന്നെ തന്നെ ക്രിസ്തുവുമായി അടിസ്ഥാന കല്ലുമായി കമ്പയർ ചെയ്തു. നിങ്ങൾ എന്റെ അനുകാരികളാകും. ശ്രദ്ധി കേട്ടിട്ടുണ്ട, ശ്രദ്ധിച്ചോളൂ ഈ ഭാഗം. അല്ലാതെ എല്ലാറ്റിലും എന്റെ അനുകാരിയാകാനല്ല അദ്ദേഹം പറഞ്ഞത്. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ അപ്പൊ താൻ തന്നെ തന്നെ ക്രിസ്തുവുമായി തുലനം ചെയ്തു. എന്നിട്ട് അതുപോലെ വേണം നിങ്ങൾ എന്റെ അനുകാരികളാവാൻ. ഇതാ ഓ ഫാദർ ഐ ലവ്. ഇത് നിങ്ങൾക്ക് ഈ വചനം ഓർക്കാൻ നിങ്ങൾക്ക് എളുപ്പമാട്ടോ. ഹല്ലേലൂയ. നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമ എന്തൊക്കെ ഉണ്ട് അല്ലേ. ഇതേപോലെ ഈ വചനം നിങ്ങൾക്ക് ഓർക്കാം. 111 ഹെവൻലി മെയിൽ ഇങ്ങനെ ഓർത്താൽ മതി. എന്താ 111 ഫസ്റ്റ് കോറിന്ത്യൻ 11:1 ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിലത് ഓർത്തിരുന്നാൽ ഓർത്തിരുന്നോളും. ഹല്ലേലൂയ. അതായത് ഫസ്റ്റ് കോറിന്ത്യൻ 11:1 നാല് ഒന്ന് ഒരുമിച്ച് കയറുക. ഹല്ലേലൂയ. 111 എടുത്തൊന്ന് വായിച്ചേ. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികൾ ആകുവിൻ. ശ്രദ്ധിച്ചേ, വിശുദ്ധ അപ്പോസ്തലൻ പറയുന്നത് നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് എന്നെ അങ്ങ് എന്റെ അനുകാരിയാകാനല്ല പറയണേ. ഞാൻ ആദ്യം തന്നെ ക്രിസ്തുവുമായിട്ട് കമ്പയർ ചെയ്യാണ്, ഞാൻ തൂക്കട്ട വയ്ക്കുകയാണ് ക്രിസ്തുവുമായി. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയാകുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികളാകുവിൻ. ഹല്ലേലൂയ. ആ അടിസ്ഥാന കല്ലിനോട് ചേർന്നിരിക്കുന്ന റൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു കല്ലിന്റെ മുകളിൽ നിന്നും വേറൊരു കല്ല് വെക്കണേൽ നോ പ്രോബ്ലം. പക്ഷേ ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന ഭാഗങ്ങളിൽ മതിയാണ്, അല്ലാത്ത ഭാഗങ്ങൾ അദ്ദേഹം നമ്മൾ ആവശ്യപ്പെടുന്നില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇതേപോലെ നാം ശ്രദ്ധിച്ച് ചെയ്യുക. എപ്പോഴും അടിസ്ഥാന കല്ലുമായി തൂക്കുകെട്ട വയ്ക്കുക. ചെറുബാബലിന്റെ കയ്യിലുള്ള തൂക്കുകെട്ട ഇടയിലെ കല്ലുമായിട്ടല്ല കമ്പയർ ചെയ്യണേ, അടിസ്ഥാന കല്ലുമായിട്ടാ കമ്പയർ ചെയ്യണേ. അപ്പോ ഇതേപോലെ അടിസ്ഥാന കല്ലുമായി കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തില്ല എങ്കിലുള്ള അപകടമാണ് നാം ഇവിടെ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്. ദാ യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് പിതാവിനെ മുതലേ പരിശുദ്ധാത്മാവിനെ അധിഷ്ഠാനം കഴിപ്പിക്കുക എന്നുള്ളതാണ് ഇല്ലേ. പക്ഷേ പത്രോസ് തന്റെ ആദ്യ പ്രസംഗത്തിൽ ചെയ്തത് കാര്യം എന്ന് പറയുന്നത് തനിക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ല. താന് ഇപ്പൊ യേശുവിനെ തള്ളി പറഞ്ഞിട്ട് ഏകദേശം 50 കഴിഞ്ഞിട്ടേ ഉള്ളൂ. യേശുവിനെ എഴുതിയത്തിന് വചനം പറയുന്നത് ഒരു പെണ്ണ് വന്ന് ചോദിച്ചു തന്നോട് നീ യേശുവിന്റെ കൂടെ ഉള്ളവനല്ലേ. വളരെ ഞാൻ യേശുവിനെ അറിയതുപോലുമില്ല. പ്രാഗാൻ തുടങ്ങിയത് എഴുതാനെ പ്രാഗാൻ. അപ്പൊ ഈ പ്രാഗന് കഴിഞ്ഞിട്ട് അവിടെ 50 കഴിഞ്ഞിട്ടോ എടുക്കും. 50 കഴിഞ്ഞിട്ടാണ് പെന്തക്കോസ് നാള് വരുന്നത്. ആ പെന്തക്കോസ് നാള് കഴിഞ്ഞിട്ടാണ് ഈ പ്രസംഗം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലെ ആദ്യ പ്രസംഗത്തിലാണ് ഈ സംഭവം യേശു ക്രിസ്തുവിനകത്ത് സ്നാനപ്പെടാൻ പറയണേ. അപ്പോ എന്തോ സംഭവം, താൻ ഇപ്പോ ജസ്റ്റ് ഇങ്ങോട്ട് എൻ്റർ ചെയ്തേ ഉള്ളൂ. ഈ എൻ്റർ ചെയ്ത സമയത്ത് ഇപ്പൊ തന്റെ മുമ്പിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് യേശുവിനെ അംഗീകരിക്കാത്ത യഹൂദന്മാരാ. യേശുവിനെ അംഗീകരിക്കുക, അവർ പിതാവിനെ അംഗീകരിക്കുന്നുണ്ട്, അവർ യേശുവിനെ മിശിഹായി അംഗീകരിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെയാണ് ദൈവം മിശിഹ ആക്കി എന്നുള്ള പ്രസംഗം കഴിഞ്ഞപ്പോ അവന് ജന ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ചോദിച്ച ഒരു ചോദ്യം, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? ഉടനെ പറഞ്ഞു യേശു ക്രിസ്തുവിനകത്ത് സ്നാനമൊക്കെ. കാരണം ഇവർ പിതാവിനെ അംഗീകരിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് അവർക്കറിയാം. അവൻ അംഗീകരിക്കാത്ത ഒരു ഒറ്റ വ്യക്തിയുള്ളൂ യേശു. ആ അദ്ദേഹം തന്റെ അന്നത്തെ നിലയിൽ വെച്ച് ആ സാഹചര്യത്തിൽ വെച്ച് അവരോട് പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാൻ. ഉടനെ തന്നെ ഇത് കണ്ടോണ്ടിരുന്ന സമൂഹം അല്ലേ, ഉടനെ തന്നെ പത്രോസ് ചെയ്തതുപോലെ തന്നെ തുടർന്നങ്ങ് ചെയ്യാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ സ്നാനം മാത്രം ആയുസിനാണ്. ആര് വെച്ച അടിസ്ഥാനത്തിൽ നിന്ന് മാറി, അന്നത്തെ സാഹചര്യം കൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു. പക്ഷെ തുടർന്ന് യേശു ഇട്ട അടിസ്ഥാനത്തിൽ സംഭവം മാറിപ്പോയി.
പക്ഷെ നമ്മൾ അതുകൊണ്ട് നമ്മുടെ സാഹചര്യം മാറ്റണ്ട. നമ്മൾ അടിസ്ഥാനം എപ്പോഴും എങ്ങോട്ടേക്ക് പോകണം, യേശു ക്രിസ്തുവിലേക്ക് അടിസ്ഥാനം പോകണം. യേശു എന്നാ പറഞ്ഞോ അത് നാം ചെയ്യണം. അത് നമുക്ക് വേദവാക്യമാണ് ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് അപ്പോസ്തലന്മാരുടെ ജീവിത രീതി ചരിത്രം. ഹല്ലേലൂയ. ഓ ലോർഡ് ഐ ലവ് യു. മത്തായിയുടെ സുവിശേഷം 28:18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. യേശു അടുത്ത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിക്ഷരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പൊ യേശു പറയുന്നു പിതാവിനെ മുതലേ പരിശുദ്ധാത്മാവിനെ സ്നാനം കഴിക്കാൻ. നമുക്ക് അടിസ്ഥാനം അതാണ്, അതാണ് അടിസ്ഥാനമൊക്കെ അല്ലേ. ഇനി പത്രോസിന്റെ ആദ്യ പ്രസംഗം ഞാൻ പറഞ്ഞല്ലോ, യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് ആ വിഷയത്തെ ഓർത്ത് രാഗിയിട്ട് 50 ദിവസം കഴിഞ്ഞിട്ടുള്ള ജസ്റ്റ് അപ്പോഴാണ് തന്നെ ആദ്യ പ്രസംഗം. ആര്? മിശിഹായ ആ യേശുവിനെ അംഗീകരിക്കാത്ത യഹൂദന്മാർ. അവിടെ ദൈവമായിട്ട് അംഗീകരിക്കുന്ന വിഷയമൊന്നും അല്ല കേട്ടോ, മിശിഹായിട്ട് അംഗീകരിക്കുന്ന വിഷയമാണേ. ശ്രദ്ധിച്ചേ. അപ്പോ അതിന്റെ അപ്പോസ്തലപ്രവൃത്തി 2:36 വായിക്കുമ്പോ നമുക്ക് അവിടെ കാണാം, ആ യഹൂദന്മാരോട് പ്രസംഗിക്കുമ്പോ അദ്ദേഹം പറയാണ്, 36 മുതൽ താഴേക്ക് വായിച്ച്, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ശ്രദ്ധിച്ചേ, സംഭവം ഒന്ന് തെറ്റി. കാരണം സാഹചര്യം അനുസരിച്ച് പുള്ളി പറഞ്ഞതാ. യഹൂദന്മാർ പിതാവിനെ അംഗീകരിക്കുന്നുണ്ട്, ആത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ അംഗീകരിക്കുന്നുണ്ട്, യേശുവിനെ അംഗീകരിക്കുന്നില്ല. അപ്പോ യേശുവിന്റെ നാമത്തിൽ സ്നാനം കേട്ടാ യേശുവോട് ചേരുക എന്നതാ. സ്നാനത്തിൽ നാം ചേരുകയാണ് ചെയ്യുന്നത്, ചേരുക. അപ്പോ ഇവിടെ സംഭവിച്ച കാര്യം, യേശു പറഞ്ഞതിന് വ്യത്യസ്തമായി ഒരു പ്രാക്ടിക്കൽ നടപടി, ഒരു ചരിത്ര സംഭവം ഉണ്ടായി. ഇതെല്ലാരും കണ്ടോണ്ടിരിക്കുക, എല്ലാ വിശ്വാസികളും. തുടർന്ന് അവരെന്ത് ചെയ്യുന്നറിയാമോ, ഈ പത്രോസ് ചെയ്തതിനെ അങ്ങ് പിന്തുടർന്നു. തെറ്റായി പോയി ചെയ്തത്. പകരം ചെയ്യേണ്ടിയിരുന്നത് യേശു ക്രിസ്തു എന്ത് അടിസ്ഥാനമിട്ടോ അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ശ്രദ്ധിച്ചേ, നമ്മുടെ ഒരു കോമൺ ഫോൾട്ട് ആണത്. നമ്മൾ അടിസ്ഥാനമായിട്ട് കമ്പയർ ചെയ്യാതെ തൊട്ട് മുമ്പിൽ ഉള്ളവർ എന്ത് ചെയ്തു അത് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ തെറ്റിപ്പോവും. വചനത്തിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, തെറ്റിപ്പോവും, തെറ്റരുത്. എപ്പോഴും തൂക്കുകെട്ട അടിസ്ഥാനവുമായിട്ട് കമ്പയർ ചെയ്യുക, അടിസ്ഥാനവുമായി. ഇവിടെ ഒരു കാര്യം സൂചിപ്പിച്ചോളട്ടെ. അവിടെ 36 വാക്യം പറയുന്നു, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശു, പത്രോസിന്റെ പ്രസംഗമാണ്, യേശുവിനെ തന്നെ ദൈവം തന്റെ റീപ്ലേസ്മെന്റ് ആക്കി വെച്ചിരിക്കുന്നു എന്നല്ല അവിടെ പറഞ്ഞത്. ശ്രദ്ധിച്ചു കേൾക്കുക, നിങ്ങൾ വായിക്കും. അവിടെ പത്രോസ് പറയാണ്, ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്നാണ്. പക്ഷെ ഇന്നത്തെ ക്രിസ്തീയ സമൂഹം പിതാവിന്റെ റീപ്ലേസ്മെന്റ് ആക്കി മാറ്റി. ചെയ്യരുത്. ആർക്ക് നഷ്ടം? നമുക്ക് തന്നെ നഷ്ടം. ശ്രദ്ധിച്ചാട്ടെ, കർത്താവ് ക്രിസ്തുവാക്കി വെച്ചാൽ ആ ദൈവം എന്താക്കി വെച്ചാൽ അവിടെ നിൽക്കണം, അതിന്റെ മുകളിലേക്ക് പോരും, താഴേക്കും പോരും. ശ്രദ്ധിച്ചാട്ടെ, ഇനി നമ്മൾ ഇതുമായുള്ള ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ, തുടർന്ന് ഈ പത്രോസ് ചെയ്തതാണ് തുടർന്ന് ഓരോ അപ്പസ്തോലന്മാരും അല്ലെങ്കിൽ ചുറ്റുമുള്ളവരും ഒക്കെ ചെയ്യുന്നത്. കാരണം പത്രോസിന് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. ആ പത്രോസിന്റെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി അതിൽ നിലനിൽക്കും. കഴിഞ്ഞ ദിവസം സ്ഥാപനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു 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 കസ്റ്റമർ വന്നു. അദ്ദേഹം ഒരു ഒരു ഹോസ്പിറ്റലിൽ നിന്നാ വന്നെ. ഞങ്ങൾ അവിടെ ഉള്ള തന്നെ ഒരു ഹോസ്പിറ്റൽ, ഗലീല ഹോസ്പിറ്റലിൽ നിന്നാണ്. ആ ഗലീലയിലുള്ള ഒരു ഗലീല എന്നാണ് സ്ഥലത്തിന്റെ പേര്. ആ ഹോസ്പിറ്റലിന്റെ അവിടെയുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ചില സാധനങ്ങൾ, മെറ്റീരിയൽസ് വാങ്ങിക്കാൻ, മെറ്റീരിയൽസ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം ബില്ലടിക്കാൻ നേരത്തെ ഒരു റിക്വസ്റ്റ് നടത്തി. ഗലീല എന്നെഴുതുമ്പോ നിങ്ങൾ യഥാർത്ഥ അവിടുത്തെ സ്ഥലത്തിന്റെ പേരടിക്കരുത്, തെറ്റായിട്ട് അടിക്കണം. ഒരു പെക്യൂലിയർ ആയിട്ടുള്ള റിക്വസ്റ്റ്, തെറ്റായിട്ട് ടൈപ്പ് ചെയ്യണം. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്ത് പറ്റി ഇങ്ങനെ ടൈപ്പ് ചെയ്യേണ്ട കാര്യം? അല്ല, ഞങ്ങൾ വാറ്റ് രജിസ്റ്റർ ചെയ്തപ്പോ അതില് ടൈപ്പ് ചെയ്ത ആള് തെറ്റായ ടൈപ്പ് ചെയ്തു. ഗലീല എന്നുള്ളതിന് പകരം അദ്ദേഹം ടൈപ്പ് ചെയ്ത് തെറ്റായി ടൈപ്പ് ചെയ്തു. അപ്പൊ തെറ്റായി ടൈപ്പ് ചെയ്തിട്ട് ഇനിയിപ്പോ വാറ്റ് അടയ്ക്കണമെങ്കിൽ തെറ്റായി ടൈപ്പ് ചെയ്ത തന്നെ വാറ്റ് അടയ്ക്കാൻ പറ്റുള്ളൂ.
ശരിയായ ടൈപ്പ് ചെയ്താൽ വാറ്റ് അടയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ബില്ല് അടിക്കുമ്പോൾ ശരിയായ സ്പെല്ലിംഗ് എഴുതാതെ തെറ്റായ സ്പെല്ലിംഗ് എഴുതി ഞങ്ങൾക്ക് ബില്ല് തരണം. എന്തിനാ വാറ്റിൽ രജിസ്റ്റർ ചെയ്തേക്കണം അങ്ങനെ കിട്ടിയ. ഓ ലോർഡ് ഐ ലവ് യു. ഓ ഫാദർ ഐ താങ്ക് യു. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. യഥാർത്ഥത്തിൽ ആ സ്ഥലത്തിന് ഗലീല GHALILAH എന്നറിയാം. പക്ഷേ അദ്ദേഹത്തിന് ആ പേര് അടിക്കണ്ട, വേറൊരു പേരടിച്ചാൽ മതി, GALEELAH ഇങ്ങനെ അടിച്ചാൽ മതി. പിടുത്തം കിട്ടിയ. അതിന്റെ കാരണം ചോദിച്ചപ്പോ പറഞ്ഞത് ഗവൺമെന്റിന്റെ വാല്യൂ ആഡഡ് ടാക്സ് രജിസ്ട്രേഷനിൽ ടൈപ്പ് ചെയ്ത ആൾക്ക് തെറ്റുപറ്റി. യഥാർത്ഥ സ്പെല്ലിംഗ് അടിക്കാതെ റോങ് സ്പെല്ലിംഗ് അടിച്ചു. ഇപ്പോൾ ഗവൺമെന്റിന്റെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ റോങ് സ്പെല്ലിംഗ് ആണ്. അതുകൊണ്ട് ഇനി എന്തു വേണം, ഞങ്ങൾക്ക് ബില്ലടിക്കുമ്പോ റോങ് ആയിട്ട് അടിച്ചാൽ മതി. ശരിക്കും അങ്ങനെയല്ലായിരുന്നു വേണ്ടത്. തെറ്റ് എവിടെയാണോ പറ്റിയത് അവിടെ തിരുത്തുകയായിരുന്നു വേണ്ടത്. ഇനിയിപ്പോ ജീവിതകാലം മുഴുവൻ റോങ് അടിച്ചു പോകണം, തെറ്റടിച്ച് ബില്ലുണ്ടാക്കണം. പ്രിയ സഹോദരങ്ങളെ, സ്വർഗീയ ഗവൺമെന്റ് വന്നിട്ട് ഇതാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുവാൻ തക്കവണ്ണം പറഞ്ഞു. ഞാൻ സ്നാനത്തെ കുറിച്ചല്ല ഈ പറയുന്നത്, ഈ പറയുന്ന മനസ്സിലാക്കുക, തൂക്കുകെട്ടെ കുറിച്ചാണ് പറയുന്നത്, എന്റെ വിഷയവാദമല്ല. പക്ഷേ തുടർന്ന് പത്രോസ് കടന്നു പോയിട്ട് യേശുവിന്റെ നാമത്തെ സ്നാനപ്പെടുത്തി. ആ സാഹചര്യം അങ്ങനെയായിരുന്നു. തുടർന്ന് അത് കണ്ടവരൊക്കെ എന്തു പറ്റി, അത് കണ്ടവരൊക്കെ ആ തെറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതായത് അത് പാപമൊന്നുമല്ല, പക്ഷേ കർത്താവ് യേശു പറഞ്ഞ വേടിൽ നിന്ന് വ്യത്യസ്തമായി അവർ തുടർന്നുകൊണ്ടേയിരുന്നു, ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ ഇത് വെച്ച് രണ്ട് കൂട്ടർ തമ്മിൽ തർക്കവുമായി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ഈ ആലയം പണിയുമ്പോൾ ഇങ്ങനെയുള്ളതിലേക്ക് ഒന്നും പോകരുത്. യേശു എന്നെ അടിസ്ഥാനം വിട്ടോ, അതിൽ തന്നെ നമ്മൾ ഇതാ തൂക്കട്ട വെക്കണം. ഓരോരുത്തരും പണിയുന്നത് എങ്ങനെയെന്ന് അവനവൻ തന്നെ നോക്കിക്കൊള്ളണം. ഇനി ഇതുപോലെയുള്ള തെറ്റുകള് ആവർത്തിച്ച വേറെ സാഹചര്യം ഞാൻ നിങ്ങളോട് പറയും. അപ്പോ ഇതുമായുള്ള ബന്ധത്തില്, ഓ ഫാദർ ഐ താങ്ക് യു. നമുക്ക് അപ്പോസ്തലന്മാരുടെ നല്ല പ്രവൃത്തികളെ എടുക്കാം. എന്നാൽ പത്രോസ്, ഇതേ പത്രോസ് ആന്റിയോക്ക് എന്ന സ്ഥലത്ത് നിന്ന്, ആന്റിയോക്ക് ജെറുസലേം എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ ക്രിസ്ത്യാനികളായിട്ടുള്ള സ്ഥലമാണ്. ആന്റിയോക്ക് എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ ജാതികൾ ക്രിസ്ത്യാനികളായ സ്ഥലമാണ്. രണ്ട് ഹെഡാണ് ആദ്യ നൂറ്റാണ്ടിലെ, അതായത് ക്രിസ്തീയ സഭയുടെ ആദ്യ സമയത്തെ രണ്ട് ഹെഡ് ക്വാർട്ടേഴ്സുകളാണ്. ഇപ്പൊ ഈ ജെറുസലേമിൽ നിന്ന് പത്രോസ് ആന്റിയോക്ക് വിസിറ്റ് ചെയ്യാൻ വന്നപ്പോ അവിടെയൊക്കെ ജാതികളാണ് കൂടുതലും. ഈ പത്രോസ് ജാതികളോടുകൂടെ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നു. പക്ഷേ യെറുസലേമിൽ നിന്ന്, യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചില വ്യക്തികൾ അവിടെ വന്നപ്പോ ഉടനെ തന്നെ പത്രോസ് ജാതികളോടുകൂടെ ഭക്ഷണം കഴിക്കുന്ന മാങ്ങ നിർത്തിയിട്ട് മാറി നിന്നു. അയ്യോ, ഞങ്ങൾ യഹൂദന്മാര്, ഞങ്ങൾ വേറെ ആളാണ് എന്ന രീതിയിൽ അങ്ങ് മാറി നിന്നു. ഉടനെ തന്നെ അവിടെ ബർണബാസ് എന്ന് പറഞ്ഞൊരു സുവിശേഷകനുണ്ടായിരുന്നു. സുവിശേഷൻ ഇത് കണ്ട് തെറ്റിപ്പോയി. ആര്? പത്രോസിന്റെ പ്രവൃത്തി കണ്ട് സുവിശേഷം തെറ്റിപ്പോയി. ഇനി പത്രോസ് ഇത് ചെയ്യണ കണ്ടപ്പോ ശേഷ യഹൂദന്മാരെല്ലാവരും പത്രോസിന്റെ പുറകെ കൂടി. ശ്രദ്ധിച്ചേ, പത്രോസിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടത്. പത്രോസ് എന്നാ ചെയ്താലും അതിന്റെ പുറകെ ആള് കൂടും. പത്രോസ് യേശുനാഥ് സ്നാനപ്പെടുത്തി, അതിന്റെ പുറകെ യേശുനാഥ് സ്നാനപ്പെടുത്താൻ ആള് കൂടും. പത്രോസ് തെറ്റ് കാണിച്ചാൽ ആ തെറ്റ് ചെയ്യാൻ ആള് കൂടും. ഇതൊരു സംഭവം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് ലീഡേഴ്സ് ആയവർ ശ്രദ്ധിച്ചോളണം. തെറ്റുകൾ പറ്റാം, പക്ഷെ തെറ്റുകൾ പറ്റിയേക്കാൾ ഉരുളരുത്, നമ്മൾ തിരുത്തിക്കൊള്ളണം. കാരണം നമ്മളെ കാണുന്ന, നമ്മളെ അനുഗമിക്കുന്ന കുറെ ആളുകളുണ്ട്. ഇവിടെ പത്രോസിന്റെ ജീവിതത്തിൽ അടുത്ത ഒരു സംഭവം ഈ പറയാൻ പോകുന്നേ, ഗലാത്യലേഖനം രണ്ടാം അധ്യായം അതിന്റെ 11 മുതൽ വായിച്ചു. എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നാറ് അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു നിന്നു. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോടുകൂടെ തിന്നു പോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. ശേഷം യഹൂദന്മാരും
അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർണബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു. അവർ സുവിശേഷത്തിന്റെ അടുത്തത് വായിക്കാം, നമുക്ക് അതിനു മുമ്പ് തീർത്തോട്ടെ. ഇതാ ഇവിടെ പറയാണ്, എന്നാൽ കേഫാവ് പത്രോസിനെ കുറിച്ച് പറയുന്നത് അന്ത്യോക്കിയയിൽ വന്ന യെരുശലേമിൽ നിന്ന് അന്ത്യോക്കിയയിൽ വന്നു, ജാതികളുടെ ക്രിസ്തീയ സ്ഥലത്ത് വന്നു. അപ്പോ അവനിൽ കുറ്റം കാണുകയാൽ അത് പത്രോസിൽ കുറ്റം കണ്ടു. ആര് കണ്ടു? പൗലോസ് കണ്ടു. കുറ്റം കാണുകയാൽ പൗലോസ് അഭിമുഖമായി അവനോട് തോന്നു, അയ്യോ നീ പത്രോസ് അല്ലേ, നിന്നെ ഒന്ന് സൂപ്പർട്ട് നിന്നാലല്ലേ നിങ്ങളോട് കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഞോ നത്തിങ്. ശ്രദ്ധിച്ചേ, ആ പൗലോസ് എപ്പോഴും തന്നെ കമ്പയർ ചെയ്യുന്ന ക്രിസ്തുവുമായിട്ടാണ്, ഞാൻ ക്രിസ്തുവിന്റെ അധികാരി ആയിരിക്കുന്നത് പോലെ. ശ്രദ്ധിച്ചേ, ആളുകളെ നോക്കി അപ്പപ്പോ സ്വഭാവം മാറ്റുന്ന പരിപാടിയില്ല. അവിടെ പറയാണ്, എന്നാൽ കേഫാവ് അന്ത്യോക്കിയ വന്നറേ അവനിൽ കുറ്റം കാണുകയും അങ്ങനെ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു. എന്നിട്ട് പറയാണ്, യാക്കോബിന്റെ അടുക്കൽ നിന്ന്, അതായത് യെരുശലേമിൽ നിന്ന് മറ്റപ്പസ്തോലന്മാരുടെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോട് കൂടെ തിന്നുപോന്നു. സാധി യഹൂദന്മാർ ജാതികളോട് ഭക്ഷിക്കത്തില്ല, ജാതികളോട് കൂടെ ഇരുന്ന് തിന്നുപോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞിരുന്നു. പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് ഇന്നത്തെ സഭയിലെ വ്യക്തിത്വങ്ങളെ ഭയപ്പെട്ട ആളുകളും മിണ്ടാതിരിക്കുന്നില്ലേ? ഇന്നലത്തെ ശുശ്രൂഷയിലും പറഞ്ഞല്ലോ, അനേകർക്ക് താല്പര്യമുണ്ട്, പക്ഷെ അവർക്ക് കിട്ടുന്ന ആ ഒരു ആ സഭയിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ വിട്ടുപോകുമെന്ന് ചിന്തിച്ച് അവർ മിണ്ടാതിരിക്കുക. ഇതേപോലെ പരിച്ഛേദനക്കാരെ ഭയന്ന്, യഹൂദന്മാർ പറഞ്ഞ പരിച്ഛേദന കഴിഞ്ഞാ, പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞിരുന്നു. അപ്പൊ എല്ലാ മാനുഷിക ബലഹീനതയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു പൗലോസും അങ്ങനെ തന്നെ. എല്ലാവരും അപ്പോസ്തലന്മാർ എല്ലാം അങ്ങനെ തന്നെ. അവരുടെ ജീവിതത്തിൽ നല്ലതുണ്ട്, തെറ്റുകളുണ്ട്. തെറ്റുകൾ എടുക്കരുത്, നല്ലതെടുക്കുക. ശ്രദ്ധിച്ചേ, പത്രോസ് തെറ്റിപ്പോയി. ശ്രദ്ധിച്ചോട്ടോ, പത്രോസ് തെറ്റിപ്പോയി. അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക, പത്രോസ് തെറ്റിപ്പോയി, അവന് കുറ്റമുണ്ടത്. ഇനി ശ്രദ്ധിച്ചോട്ടോ, പത്രോസിന്റെ ഒരു തെറ്റ് പത്രോസിനെ കാണുന്ന എല്ലാവർക്കും ആ തെറ്റ് ചെയ്യാനുള്ള പ്രേരണയാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചത് കൊണ്ട് ബർണബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകാൻ ഇട വന്നു. ശ്രദ്ധിച്ചു കേട്ടെ, പത്രോസ് തെറ്റ് ചെയ്തപ്പോ എത്ര പേര് തെറ്റിപ്പോയി? ശേഷം യഹൂദന്മാര് തെറ്റിപ്പോയി, ബർണബാസ് എന്ന സുവിശേഷകൻ തെറ്റിപ്പോയി. ഹല്ലേലൂയ. യേശുക്രിസ്തു പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിനകത്ത് സ്നാനപ്പെടുത്തുവാൻ പറഞ്ഞു. പത്രോസ് ആ സാഹചര്യത്തിൽ, യഹൂദന്മാർ പിതാവിനെ അവർ വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവിനെ വിശ്വസിക്കുന്നുണ്ട്, യേശുവിനെ വിശ്വസിക്കുന്നില്ല. ആ യേശുവിനെ വിശ്വസിക്കുന്നതൊക്കെ, യേശുവിനെ സ്നാനപ്പെടുവാന്നൊക്കെ അദ്ദേഹം അതിനെ എംഫസൈസ് ചെയ്ത് പറഞ്ഞപ്പോ, തുടർന്ന് പത്രോസിനെ കണ്ടവരെല്ലാം അത് തന്നെ ചെയ്തു. ഇവിടെ പറയണ ശേഷം യഹൂദന്മാരെല്ലാം അവനോടുകൂടെ കപടം കാണിച്ചു. ആരോടുകൂടെ? പത്രോസിനോട് കൂടെ. അപ്പോ ഇത് നമ്മൾ ഏറ്റെടുക്കണോ? നിങ്ങൾ തീരുമാനിക്കേ, ഇത് അവരുടെ ചരിത്രമാണ്. ഇവിടെയാണ് വിശുദ്ധ പൗലോസ് ആത്മാവിൽ പറയുന്ന ചിന്ത, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികളാകും. ഏതൊക്കെ ഭാഗത്ത് ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയാണോ അവിടെയല്ല നിങ്ങൾ എന്റെ അനുകാരിയാകുക. അപ്പൊ ഇത് ഈ ചരിത്രത്തിൽ നമുക്ക് ഏറ്റെടുക്കുക. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അവർ താഴെ എഴുതിയിരിക്കുകയാണ്, അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട്, ഇതാ പൗലോസിന്റെ ആ ബോൾഡ്നസ് കണ്ടോട്ടോ, അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട്. ഇന്നത്തെ കാര്യം ഞാൻ പറയാം, ഞാൻ അവരെ പ്രസാദിപ്പിക്കേണ്ടതിന് ഈ കാര്യങ്ങളൊക്കെ മിണ്ടാതിരുന്നു കൊണ്ട് പത്രോസിനോടും ശേഷമുള്ള അപ്പോസ്തലന്മാരോടും കൂടെ ഞാനും ഒരാളായി നടന്നു. നോ നോ, അവിടെ നമ്മൾ ക്രിസ്തുവിന്റെ ആളായി നിലകൊള്ളു, ക്രിസ്തുവിന്റെ ആളായി നിലകൊള്ളു. അവിടെ എഴുതിയിരിക്കുകയാണ്, അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ, ഈ ബോൾഡ്നസ് നിങ്ങൾക്കുണ്ടോ? ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പ് നിർബന്ധിക്കുന്നത് എന്ത്? ശ്രദ്ധിച്ചേ, പത്രോസിനെ ശാസിക്കുന്ന മറ്റൊരപ്പസ്തോലൻ, കുഞ്ഞുങ്ങളെ നിങ്ങളെ, നിങ്ങളുടെ ദൈവദാസനാകട്ടെ, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു, നിങ്ങളെ തിരുത്തുവാൻ തക്കവണ്ണം ഇതാ ആത്മാവിൽ നയിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? തിരുത്തപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ?
സഹോദരങ്ങളെ, ഇതുകൊണ്ടാണ് എപ്പോഴും നിങ്ങളോട് പറയുന്നത്, ഈ വചനപ്രകാരം അല്ലാതെ എന്തെങ്കിലും പറയുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ ചൂണ്ടിക്കാണിക്കണമെന്ന്. കാരണം ഞാനും എനിക്കും തെറ്റുപറ്റാവുന്ന ഒരു വ്യക്തിയാ. പക്ഷെ എപ്പോഴും വചനത്തിൽ തൂക്കുകട്ട വെച്ച് നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോകും. അപ്പൊ ഇവിടെ നമ്മൾ ഡയറക്റ്റ് അപ്പോസ്തലന്മാരെ അപ്രോച്ച് ചെയ്യല്ല വേണ്ടത്, ആദ്യം ക്രിസ്തു, തുടർന്ന് ക്രിസ്തുവിനെ അനുകരിക്കുന്ന അപ്പോസ്തലന്മാരുടെ ജീവിത തലങ്ങൾ, എല്ലാമല്ല ജീവിത തലങ്ങൾ നമ്മൾ അനുകരിക്കുക. ഇനി പത്രോസിന്റെ പ്രത്യേകത ഉണ്ട്, കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. ഓ ലോർഡ് ഐ ലവ് യു. മരിച്ചതിന് ശേഷം ഇതാ ഉയർത്തെഴുന്നേറ്റ് തിരികെ വന്നു കഴിഞ്ഞു പോവും. ഓ ലോർഡ് ഐ ലവ് യു. സംഭവിച്ചൊരു കാര്യം, ഈ തിരികെ വരുന്ന ആ ദിവസം, ഈ ഇവർക്ക് പ്രത്യക്ഷനായി തിരികെ വരുന്ന ആ ഒരു ദിവസം പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ഇത് കേട്ടതോടെ പത്രോസ് പറഞ്ഞ ഞാൻ പോവാന്നാ പറഞ്ഞു, നിങ്ങൾ വരാനല്ല പറഞ്ഞു. ഇത് കേട്ട പത്രോസിന്റെ പുറകെ മറ്റൊരു പോയി. പത്രോസ് എന്ത് ചെയ്യുന്നു, അതിന്റെ പുറകെ ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തെ നമുക്ക് അവിടെ കാണുന്നത്. യോഹന്നാൻ സുവിശേഷം 21:3 വായിച്ചു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു, ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. ഇതാണ് ഇതാണ് പ്രത്യേകത. ശിമോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാന്ന്. കൂടെ ഉള്ളവർ പറഞ്ഞു, എന്നാൽ ഞങ്ങളും വരുവാന്ന്. കാരണം ഇപ്പൊ യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു, യേശു ക്രിസ്തു പോയി, ഇനിയിപ്പോ ഞങ്ങൾക്ക് വേറെ വല്ല പടിയോ പടിയോ വേണ്ടേ? അപ്പൊ നീ എന്ത് ചെയ്യുന്നു അത് ഞങ്ങളും ചെയ്യും. അപ്പൊ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആണ് അവിടെ നമ്മൾ കാണുന്നത്. എന്റെ സഹോദരങ്ങളെ, നല്ലതിനെ ഏറ്റെടുക്ക്, അല്ലാത്തതിനെ അങ്ങ് വിട്ടുകളാം. നല്ലതിനെ ഏറ്റെടുക്ക, അല്ലാത്തതിനെ വിട്ടുകളാം. ഇതാ ഞാനൊരു ചിത്രം കാണിച്ചുകൊണ്ട് നമ്മൾ 26 സൂക്ഷ്മയിലേക്ക് കയറുകയാണ്. നമ്മൾ ഈ പറഞ്ഞതുമായുള്ള ബന്ധത്തിൽ ഒരു ചിത്രം നിങ്ങൾക്ക് കാണിച്ചുകൊണ്ട് ഓലോട് എല്ലാം ചിത്രം കാണുന്നതിന്റെ കാണിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ ചിത്രത്തിലൂടെ കണ്ടത് പെട്ടെന്ന് മറന്നു പോകത്തില്ല. ഓലോടെ കാരണം ഇത് നിങ്ങൾ നല്ല പണിക്കാരായി മുന്നോട്ടേക്ക് പോകണം. ഇതാ നിങ്ങൾക്ക് കാണാം, സ്ക്രീനിൽ കാണാം, ബാപ്റ്റിസം ഇൻ ദ നെയിം ഓഫ് ഫാദേഴ്സ് ആൻഡ് ആൻഡ് ഹോളി സ്പിരിറ്റ്. ഓക്കേ, ഇതാ ഇത് ക്രിസ്തു കൽപ്പിച്ച, ഇതൊരു കല്ല, അടിസ്ഥാന കല്ല. ഇനി ഇതിന്റെ മോളില് വേണം നമ്മൾ കല്ല് വെക്കാൻ. ഇതിന്റെ മുകളിൽ കല്ല് വെക്കുമ്പോ ഈ കല്ലിന് വേണം, ഈ അടിസ്ഥാന കല്ലിന് വേണം തൂക്കുകട്ട വെക്കാനായിട്ട്. ഈ കല്ല് വെക്കുമ്പോ നമ്മൾ ഈ അടിസ്ഥാന കല്ലിനെ കറക്റ്റ് ആയിട്ട് വെക്കാതെ നമ്മൾ വെച്ചാൽ അതിന്റെ നമ്മളെ കാണുന്ന വ്യക്തികൾ അതിന്റെ മുകളിൽ വെക്കും, അവർ തെറ്റിപ്പോവാനായിട്ട് ഇടയാവും. ശ്രദ്ധിച്ചേ, ഇതാ അതിന്റെ മുകളിൽ ഓരോ കല്ലും കയറുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ വിഷയം, ആദ്യ കല്ല് വെച്ച വ്യക്തി എന്ന് പറയുന്നത് ഇതാ യേശു ക്രിസ്തു. അതിന്റെ മുകളില് ഇതാ വേറൊരാളൊരു കല്ല് വെച്ചു, പോളൊരു കല്ല് വെച്ചു, പോളിന്റെ മുകളില് ഇതാ അടുത്ത വേറെ ഓരോരുത്തരും ഓരോരോ കല്ലുകൾ വെക്കുക. ഈ കല്ലുകള് വെച്ച് പോകുമ്പോ ഇതാ ഇവിടെ നമുക്ക് ഫാദർ ഐ താങ്ക് യു. ഈ കല്ലുകൾ വെച്ച് മുന്നോട്ടേക്ക് പോകുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ വെച്ച കല്ല്, യേശു വെച്ച കല്ലിനോട് അനുസൃതമല്ല എങ്കിൽ ബാക്കിയുള്ളവരെല്ലാം ചെയ്യുന്നത് എന്തായിരിക്കും? ഈ വെച്ച കല്ലിന്റെ മുകളിൽ അവർ വെച്ചോണ്ട് പോകും, ഈ വെച്ച കല്ലിന്റെ മുകളിൽ വെക്കും. അങ്ങനെ വെച്ച് പോകുമ്പോ ഇതാ ആ റിസൾട്ടിലേക്ക് നമ്മൾ എത്തത്തില്ല. എപ്പോഴും യേശു ക്രിസ്തു വെച്ച ആ കല്ലിന് അടിസ്ഥാനമിട്ട് തന്നെ വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ. അപ്പോ ഇവിടെ ഈ ഭാഗവുമായിട്ട് നമുക്ക് ഇവിടെ നമ്മൾ നോക്കിയോ, ഇത് നമുക്കിവിടെ പീറ്ററിന് എഴുതാം. ഇപ്പൊ പീറ്റർ പത്രോസ് യേശു ക്രിസ്തു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമസ്ഥാനം കഴിപ്പിക്കാൻ പോകും. എന്നാൽ ഇതാ പത്രോസ് പോയിട്ട് യേശുവിന്റെ നാമത്തിന് മാത്രം സ്നാനം കഴിപ്പിച്ചു. അത് കണ്ടു വളർന്ന മറ്റുള്ളവരെല്ലാം എന്നാ ചെയ്തു? ഇതാ പത്രോസ് എന്ത് ചെയ്തോ അത് തന്നെ അങ്ങ് ചെയ്തു. ശ്രദ്ധിച്ചേ, അത് അവസാനം എന്തായി മാറി? ആ നേരത്തെ പറഞ്ഞ ആ കച്ചവടക്കാരൻ, ആ സാധനം വാങ്ങിക്കാൻ വന്ന വ്യക്തി, ഗലീല എന്നുള്ള പേര് തെറ്റായി എഴുതിയാലേ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെ, ഇന്ന് ഇതാ യേശുവിന്റെ നാമത്തിൽ മാത്രം സ്നാനം കഴിപ്പിക്കുന്ന ഒരു തലമായി മാറി. അങ്ങനെ നമ്മൾ ആകരുത്, അങ്ങനെയല്ല നമ്മൾ പണിയേണ്ടത്. നമ്മൾ പണിയുമ്പോ എപ്പോഴും ഇതാ യേശു ക്രിസ്തു എന്ന ആ മൂലക്കല്ലിൽ എപ്പോഴും തൂക്കി നോക്കണം.
യേശു പറഞ്ഞതാണോ പത്രോസ് ചെയ്തത്, യേശു പറഞ്ഞത് തന്നെയാണോ അപ്പോസ്തലന്മാർ ചെയ്തത്, യേശു ഇനി അവരാരും ചെയ്തില്ലേലും ഞാൻ യേശു പറഞ്ഞത് തന്നെ ചെയ്യും എന്നൊരു തീരുമാനത്തിൽ വേണം നമ്മുടെ പണി മുന്നോട്ടേക്ക് പോകാൻ. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കയ്യിലുള്ള ആ തൂക്കുകട്ട കണ്ട് ഇതാ ദൈവം സന്തോഷിക്കണം, ദൈവത്തിന്റെ ആത്മാവ് സന്തോഷിക്കണം, സ്വർഗം മുഴുവൻ സന്തോഷിക്കണം. അപ്പൊ ഈ പണി, ദേവാലയ പണി നമ്മൾ നടക്കുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് അത് ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള തൂക്കുകട്ട ഏതായിരിക്കും എന്ന് മനസ്സിലാക്കിക്കോളാം. യേശു ക്രിസ്തു പറഞ്ഞ ഓരോ വാക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തൂക്കുകട്ട വെച്ച് തന്നെ നോക്കുക, അതനുസരിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകുവാനായിട്ട് ഇടയാകുക. ഹല്ലേലൂയ. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റും കൂടി തരാം. പ്രിയ സഹോദരങ്ങളെ, ഇനി നിങ്ങൾ ചോദിക്കുമ്പോ പൗലോസ് പത്രോസിനെക്കാളും മെച്ചമാണല്ലേ? അയ്യോ, അങ്ങനെയൊന്നും അല്ല, എല്ലാവരും നമുക്ക് തുല്യരായ മനുഷ്യർ തന്നെയാ. ഇതൊക്കെ പറഞ്ഞിട്ട്, ഇതെല്ലാം പറഞ്ഞിട്ട്, ന്യായപ്രമാണത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട്, ഇതാ പത്രോ പൗലോസ് ചെയ്തൊരു പരിപാടിയുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 26 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാം, താൻ പോയി ന്യായപ്രമാണ പ്രകാരം തലമുണ്ടനം ചെയ്ത് നേർച്ച ചെയ്യുന്ന ഒരു പരിപാടി നമുക്ക് കാണാം. അത് ആരുടെ ഉപദേശപ്രകാരം എന്നറിയാമോ? ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം. നീ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവരെന്ന് അവരങ്ങ് ചിന്തിച്ചോളൂ, നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേ. ഇതാ ചില നേർച്ചയുള്ള പുരുഷന്മാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അവരെ കൊണ്ടുപോയി ഇതാ നിങ്ങൾ തലമുട്ടിയടിച്ച്. ഇതെല്ലാ ലേഖനവും കാര്യങ്ങളും ഒക്കെ എഴുതി കഴിഞ്ഞിട്ടും അദ്ദേഹവും ബലഹീനതയിൽ വീണു പോവുകയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഇതൊന്നും നമ്മൾ ഫോളോ ചെയ്യണ്ട. പകരം ഇവർ ഏതൊക്കെ വിഷയത്തിന് ക്രിസ്തുവിനെ അനുകരിക്കുന്നുവോ അതൊക്കെ നമുക്ക് അവരെ അനുകരിക്കാം. ഏതൊക്കെ വിഷയത്തിൽ അവരുടെ സ്വന്തം തീരുമാനപ്രകാരം അവർ മുന്നോട്ടേക്ക് പോയി വീണുപോയോ അതൊന്നും നമ്മൾ ഏറ്റെടുക്കണ്ട. നമുക്ക് എപ്പോഴും തൂക്കുകെട്ട ഇടയിലെ കല്ലുകളുമായിട്ട് വെക്കണ്ട, അടിസ്ഥാന കല്ലുമായിട്ട് തൂക്കുകെട്ട വെക്കാം. അങ്ങനെയല്ലേ പണിക്കാരായവർ ചെയ്യുന്നേ, അല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് അടിസ്ഥാന കല്ലുമായി ദൈവം ഭൂമിയിൽ ഒരു അടിസ്ഥാനം ഇട്ടു, സിയോനിൽ ഒരു അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകത്തില്ല, അവൻ വിശ്വസിക്കുമ്പോൾ എന്ത് പറ്റുന്നു? അവനെ അയച്ച പിതാവിൽ വിശ്വസിക്കുന്നു. എന്റെ വചനം കേട്ട് എന്നെ അയച്ച പിതാവിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ അവൻ ജീവനിലേക്കാണ്. ഹല്ലേലൂയ. ഇതിനു വേണ്ടി സ്വർഗത്തിലെ ദൈവം കാൽവരി ക്രൂശ് നമുക്ക് വേണ്ടി ഒരുക്കിയ ആ കല്ല് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി, ക്രിസ്തുവിൽ നമ്മളെ പുതിയ സൃഷ്ടികളാക്കി. സ്വർഗത്തിലെ ദൈവം ഇതാ നമ്മൾ രക്ഷിക്കുവാൻ സിയോനിൽ ഇട്ടിരിക്കുന്ന കല്ല്, യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിന് മേൽ പണിയുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്ക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എല്ലാ കണ്ണുകളുമാണ് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു, ഞങ്ങൾ അങ്ങയോട് ചേർന്ന് അങ്ങേക്ക് വേണ്ടി ഗൃഹനിർമ്മാണത്തിലാണ്. അങ്ങയുടെ ആത്മാവിൽ ഞങ്ങളെ ഒന്നിച്ച് പണിതു വരും. ഓരോരുത്തർ എങ്ങനെയാ പണിയുന്നുവെന്ന് അവനവൻ തന്നെ നോക്കിക്കൊള്ളട്ടെ. അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ തന്നെ നോക്കണം ഞങ്ങൾ എങ്ങനെയാണ് പണിയുന്നത്. സെറുബാബേൽ പണിതപ്പോ സെറുബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് ദൈവത്തിന്റെ ആത്മാവ് സന്തോഷിച്ചു. ഇന്ന് ഞങ്ങളുടെ കയ്യിലുള്ള തൂക്കുകട്ട ഒരു 100 വർഷമോ 200 വർഷമോ 300 വർഷമോ ജീവിച്ചവരുമായിട്ടല്ല കമ്പയർ ചെയ്യേണ്ടതെന്നും, പ്രാഥമികമായി അപ്പസ്തോലന്മാരുമായിട്ടല്ല കമ്പയർ ചെയ്യേണ്ടതെന്നും, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം ചുറ്റും നിൽക്കുമ്പോ നോക്കേണ്ടത് വിശ്വാസനായകനും പൂർത്തിവർത്തനുമായ യേശുവെയാണ് എന്നും, യേശു എന്ന മൂലക്കല്ലുമായിട്ട് വേണം കമ്പയർ ചെയ്യുവാൻ തൂക്കുകട്ട വെച്ച് നോക്കുവാനെന്നും അങ്ങ് ഞങ്ങളോട് ആജ്ഞാപിച്ചതിനായി നന്ദി. സ്വർഗീയ പിതാവേ, അങ്ങയുടെ അതുല്യമായ സന്ദേശത്തിനായി നന്ദിയോടെ സ്തോത്രം. എങ്ങനെ പണിയണമെന്ന് ഞങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിനായി നന്ദി. പണിത് ശീലമില്ലാത്തവരാണ് അപ്പച്ച, പിശാചിന്റെ ചതിയിൽപ്പെട്ട് ആരാധനയിൽ മാത്രം ഒതുങ്ങിപ്പോയവരാണ് ഞങ്ങൾ. എന്നാൽ ഈ നാളുകളിൽ ഞങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിനായി ഒരു ഗൃഹം നിർമ്മിക്കുന്നുവെന്നും, അതിലെ കൂട്ടുപണിക്കാരാണ് ഞങ്ങളെന്നും, തൂക്കുകട്ട വെച്ച് വേണം പണിയാനെന്നും
ഓരോരുത്തർ എങ്ങനെ പണിയുന്നു എന്ന് അവനെ ഒന്ന് നോക്കിക്കൊള്ളോട്ടെ എന്നും ഒന്നൊക്കെ അങ്ങയുടെ ആത്മാവ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായി നന്ദി. പ്രിയ നല്ല പിതാവേ, ഇതൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഞങ്ങൾ ചുറ്റും. എന്റെ പിതാവേ, അങ്ങ് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കണമേ, അങ്ങ് തന്നെ അവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ഒരാരാധനയിൽ മാത്രം ഒതുങ്ങിപ്പോയ ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങൾ, പ്രിയ നല്ല പിതാവേ, എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുവാൻ ദൈവം ഞങ്ങളൊരു ആലയമായി മാറുവാൻ അപ്പാ അങ്ങ് ഞങ്ങൾക്ക് തന്ന ഉത്ഭവത്തിനായി നന്ദി. ആരും തന്നെത്താൻ വഞ്ചിക്കരുതെന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു. ദൈവത്തിന്റെ ആലയം വിശുദ്ധമാണ്, അതുകൊണ്ട് വിശുദ്ധമായ ഒരു ആലയം പണിയുവാണ്. അങ്ങനെ ഓമന പുത്രൻ ഞങ്ങളെ എങ്ങനെ കാണിച്ചു തന്നോ, ക്രിസ്ത്യൻക്ക് എങ്ങനെ കാണിച്ചു തന്നോ, അതേ രീതിയിൽ പണിയുവാനുള്ള ഉത്ബോധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരയണമേ. ഞങ്ങളെ വഴി നടത്തിയാട്ടെ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. തന്ന എല്ലാ വചനത്തിനുമായി നന്ദി. ഈ ജനത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവിടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് മഞ്ഞും മഴയുമായി രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. അപ്പ അങ്ങയുടെ സമാധാനം ഇവരുടെ മേൽ കൽപ്പിക്കും. ഇവരെല്ലാവരും അങ്ങനെ ഉപദേശിക്കപ്പെട്ടവരും ക്രിസ്തയേശുവിൽ അങ്ങിൽ ഒന്നായി തീർന്നവരുമായി തീരുവാൻ സഹായിക്കാം. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. എല്ലാ മഹത്വഹോമയ്ക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവം നമ്മളോട് സംസാരിച്ചു. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഹൃദ്യമായി മനസ്സിലായി. ദൈവം എന്നോട് സംസാരിച്ചത്ര ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനത്തിൽ നിലകൊള്ളുക, ഇതിൽ മുന്നോട്ടേക്ക് പോവുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.